കയറിക്കൂടു, ഞാൻ കൊണ്ട് വിടാം. വേണ്ട, ഞാൻ നടന്നു വിളിച്ചോളാം. കാറ് വരാൻ ചില പോയേക്കും. ഇവിടുന്ന് വീട്ടിലേക്ക് ഒരുപാട് ദൂരമില്ലേ? വീണ്ടും മഴ പെയ്താലോ? എന്ത് വിശേഷം? സുഖമല്ലേ? എന്നെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കാമെന്നല്ലേ പറഞ്ഞത്? ഇതൊരു വീടല്ലേ? എനിക്ക് പോണം. ഒന്ന് കയറിയിട്ട് പോ. സ്കൂളിന്റെ വാർഷികമല്ലേ, വരാൻ വൈകും. കുഞ്ഞ് അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. ചായ കുടിച്ചില്ലേ? ഇരിക്കട്ടെ. മോളുടെ അവിടെ പോയില്ലേ? സതീഷ് കുഞ്ഞ് പോയിട്ടുണ്ട്, പക്ഷേ ഞങ്ങളൊന്നും അല്ല പോകേണ്ടത്. സ്കൂളിലെ സാറന്മാര് മോളുടെ അച്ഛനെ അമ്മയെ അന്വേഷിച്ചെന്ന് കേട്ടു. നേരെ ഒരുപാട് വൈകി. ഇടട്ടാ, KGP തന്നെ ഉണ്ട്. കുറച്ചു കഴിഞ്ഞ് പോകാമെന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ പോകുന്നില്ല എന്ന് അവൾക്ക് പറയാമായിരുന്നില്ലേ? എത്ര കാലമായി കുഞ്ഞെ ഈ വാശി, ആരെ തോൽപ്പിക്കാനാണ്? വിമല പോകരുതെന്ന് ശ്രീനേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. നമുക്ക് പോകാൻ പേറ്റിട്ടാ.
ഗുഡ്, വെരി ഗുഡ്, വെൽ ഡൺ മൈ ഡിയർ ഡോട്ടർ. എനിക്കറിയാമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുമെന്ന്. എനിക്ക് ആശ്വാസമായി. എന്താ ഉണ്ടായി മുള്ളി, പറയൂ. നീ അവിടെ പോയിരുന്നോ? പോയിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ? ഇന്ന് പോന്നു. നീ ശ്രീനിയുടെ വീട്ടിൽ ചെന്നു എന്ന് പീറ്റർ പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ ധരിച്ചു, വ്യാമോഹിച്ചു. ഞാൻ പോയതല്ല, ഇവിടെ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റിയിട്ട് എന്നെ മനഃപൂർവ്വം അവിടേക്ക് കൊണ്ടുപോയതാണ്. എന്നിട്ട്? എന്നിട്ടോ, ഒരു ചായ തന്നു, കുടിച്ചു തീരുന്നതിന് മുൻപേ പൊയ്ക്കോളാനും പറഞ്ഞു. പൊയ്ക്കോളാൻ ശ്രീനി നിന്നോട് പറഞ്ഞോ? ഡ്രൈവറെ വിളിച്ച് ഇവളെ വീട്ടിൽ കൊണ്ടുപോയി വിടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെന്തെങ്കിലും ആണോ? ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് നിനക്ക് അങ്ങോട്ട് പറയാമായിരുന്നില്ലേ മോളെ? നിന്നോട് സ്നേഹവും താല്പര്യവും ഉള്ളതുകൊണ്ടല്ലേ ശ്രീനെ നിന്നെ അവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയത്? നിന്റെ മോളെ, അവളുടെ ഭർത്താവ്. നേരാണോ മോളെ അച്ഛനീ പറയുന്നത്? നാണം കിട്ടവളെ. എന്താ ഭാരതിക്ക്, നിങ്ങൾക്ക് നാണോ മാനോ ഉണ്ടോ? ഈ രണ്ടു വാക്കുകളുടെ അർത്ഥം നിനക്ക് അറിഞ്ഞുകൂടല്ലോ എന്നാണ് എന്റെ ദുഃഖം. എന്തിനാണ് അവന്റെ കൂടെ പോയത്? അവൾക്ക് മനസ്സുണ്ടായിട്ട് വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. നീ അകത്ത് പോ, മോളുവാ പറയട്ടെ. എന്ത് പറയാ, ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിടാമോ? കുഞ്ഞൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതിവിടെ നിന്നാൽ. ഞാൻ പറഞ്ഞിട്ട് വേണോ വിമലക്ക് ഇവിടെ നിൽക്കാൻ? വിളിച്ചാ വരാമെന്ന് ഒരാ, വിളിക്കാതെ വരണമെന്ന് മറ്റാ. കൊല്ലം നാലായി ദുർവാശി തുടങ്ങിയിട്ട് ഒരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മയെങ്കിലും വേണ്ടേ? ഞാൻ സ്കൂൾ വരെ ഒന്ന് പോകുന്നു, പാരന്റ്സ് ഡേ അല്ലേ. അച്ഛനും അമ്മയും കൂടെ ചെല്ലണമെന്നാണ് വെപ്പ്. ടീച്ചേഴ്സ് ചോദിക്കുമ്പോ അച്ഛനെങ്കിലും ഇല്ലെങ്കിൽ മോശമല്ലേ? അമ്മേ, മോളെ നോക്കി അമ്മേ, എന്തൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിരിക്കുന്നെന്ന്. പൊന്നു മോളെ, അമ്മ എന്താ വരാതിരുന്ന്? അച്ഛൻ വന്നല്ലോ. റാണിയെയോ ലീനിയെയോ ഡാൻസിന് മേക്കപ്പ് ചെയ്തത് അവരെ അമ്മമാരാ. അപ്പൂപ്പ, അപ്പൂപ്പ കണ്ടോ, എനിക്ക് മൂന്ന് സമ്മാനങ്ങളാ കിട്ടിയത്. വണ്ടർഫുൾ. അതെ, എന്തൊക്കെ സമ്മാനം കിട്ടിയത്? കുഞ്ഞച്ച ഒന്ന് പറഞ്ഞേ, എനിക്ക് എന്തിനൊക്കെയാ സമ്മാനങ്ങൾ കിട്ടിയതെന്ന്? യു കെ ജിയിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് കപ്പ്. ഓ, പ്രൈമറി വിഭാഗത്തിലെ ചൈൽഡ് ആർട്ടിസ്റ്റുള്ള കപ്പ്. ഓഹോ, മോണോആക്ട് മത്സരത്തിനുള്ള ഒന്നാം സമ്മാനം. ആ, ഇതിലെ വല്ല സോപ്പോ ചീപ്പോ കണ്ണോടിയോ മറ്റേ ആയിരിക്കും. മോളെ ചേട്ടത്തിൽ നിന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. പോവാ മോളെ. മോള് പോകണ്ട, മോളുടെ അമ്മ ഇവിടെയല്ലേ, പിന്നെ അപ്പൂപ്പനുണ്ട്, അമ്മമ്മയുണ്ട്, പോക്ക് ഇവിടെ താമസിക്കാം. എന്താ അപ്പൂപ്പ, അച്ഛനെയും കുഞ്ഞച്ഛനെയും കൂടെ ഇവിടെ താമസിപ്പിക്കുമോ? എന്റെ മോള് നമ്മളുടെ കൂടെ നിൽക്ക്. സതീശൻ പൊയ്ക്കോ, സുജുമോൾ ഇന്ന് ഇവിടെ നിൽക്കട്ടെ. പൊന്നമ്മായി, എന്റെ കഞ്ഞിയിൽ പാറ്റിടല്ലേ. ചേട്ടാ എന്നെ അറുത്ത് ഉപ്പിട്ട് പുകയത്ത് കെട്ടി തൂക്കും. പിന്നെ ഇത് അന്യന്റെ വീടൊന്നും അല്ലല്ലോ, അവളുടെ അമ്മയുടെ വീടല്ലേ. തർക്കത്തിനൊന്നും ഞാനില്ല മോളെ, ഞാനാണ് അവിടുന്ന് ഡെലിവറി എടുത്തത്. അതുപോലെ അവിടെ എത്തിച്ചില്ലെങ്കിൽ നമ്മുടെ തല പോകുന്ന കാര്യം. ഇവിടെ ഇപ്പൊ അയക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെങ്കിലോ? ഭാരതി. എന്താ ഭാരതിക്ക്? സതീശ, നേരം വൈകി, നീ മോളെ കൊണ്ട് പോയിക്കോ. വാ മോളെ, ഇത് ഈ കൈ, ഇത് മറ്റേ കൈ. അമ്മയോട് പറ. അമ്മമ്മ ടാറ്റാ.
വിശായക്ക് സുഖിയായിരിക്കട്ടെ. താനിത് എന്തുദ്ദേശിച്ചോണ്ടാണ്? മനസ്സിലായില്ലല്ലോ സഹോദര. അല്ല, താൻ ഇന്ന് ഇവിടെ അടിയാനാണോ ഭാവം? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല സഹോദര, മണ്ണിലിടമില്ല. പക്ഷേ എനിക്കാ ഭയമില്ല, എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ. പച്ചവെള്ളം ഞാൻ ഇന്ന് ഇവിടെ തരികയാണ്. ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിച്ചു വെക്കുന്നില്ല. എന്തു തിന്നും എന്തുടുക്കും എന്ന് നാളേക്കായിക്കൊണ്ട് വിചാരിക്കാതിരിപ്പിൻ എന്നാണല്ലോ സഹോദര തിരുവചനം. അത് നാളത്തെ കാര്യമല്ല, ഇന്നത്തെ. പീറ്റർ സഹോദരൻ എനിക്ക് അത്താഴം തരും. ഞാനത് തിന്ന് തൃപ്തനായി ഈ ഭവനത്തിന് നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായി കിടന്നുറങ്ങും. വിശക്കുന്നവൻ ആഹാരം നിഷേധിക്കുന്നത് ദൈവകോപത്തിനിടയാക്കും സഹോദര. എടോ മനുഷ്യ, താൻ ഇവിടെ നിന്നൊന്ന് പോയി തരാവൂ. ഇത് ഹിന്ദുക്കളുടെ വീടാണ്, തന്റെ ഈ ഉപദേശം ഒന്നും ഇവിടെ ചെലവാവൂല. അവിശ്വാസികളുടെയും അജ്ഞാനികളുടെയും ഇടയ്ക്കാണല്ലോ ഉപദേശിക്കേണ്ടത്. നൂറാടുകളിൽ ഒന്നിനെ കാണാതെ പോയാൽ സ്നേഹമുള്ള ഇടയൻ 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ചു പോകുന്നു എന്നാണല്ലോ തിരുവചനം. ഒന്ന് ഇറങ്ങിപ്പോണോ? പിന്നെ ശ്രീനിക്കുഞ്ഞിന് അദ്ദേഹത്തിന്റെ സ്വഭാവം പിടിക്കാത്ത ദിവസമാണെന്ന്. പുറത്തേക്കെങ്ങാനും വന്ന് തന്നെ എങ്ങാനും തല്ലിയാൽ തന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോവും. എന്റെ മോന്തയുടെ ഷേപ്പ് ഇനി എങ്ങനെ മാറ്റാനാണ് സഹോദര? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഇനി ഈ മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെ മാറ്റാനാണ്? താൻ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പോ, പകല് നേരത്ത് വന്നാൽ ഞാൻ എന്തെങ്കിലും തരാം. കഞ്ചാവാണല്ലേ, പോടാ. ഇത്ര സഹോദര, ഇത്ര സഹോദര, നമ്മളെല്ലാം ഒരേ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളല്ലേ? എവിടെയാണ് എന്റെ ഇന്നത്തെ അപ്പം? വയസ്സായിട്ടും കൊതി തീർന്നില്ല. ലൂസുമോളെ, എന്തോ നിനക്കേ ഓമർ ഖയാമിനെ പരിചയമുണ്ടോ? ആര്? ആ നമ്മുടെ മിസ്റ്റർ ഓമർ ഖയാം. അറിയില്ല. മുഖത്ത് നോക്കി കള്ളം പറയരുത്. ആ പരിചയം ഉണ്ടായിരുന്നു, ഞാൻ ഏടും കൂടെ കുറെ കാലം പുറത്തത് വേണം. അതിനിപ്പോ എന്താ വേണം? ജോസിമോളെ അവിടെ നിൽക്കാൻ, അവിടെ മൂത്ത് നരിച്ചു, എന്നിട്ട് കുട്ടികളി മാറിയിട്ടില്ല. എവിടെ അടി എനിക്ക് മൂത്ത് നരിച്ചത്? വാതിലും തുറന്നു കിടക്കുന്നു, ആരെങ്കിലും കാണും. പിന്നെ ഏതവനാ ഇപ്പൊ കാണാൻ വരുന്നത്? എല്ലാം ഞാൻ കാണുന്നു സഹോദര. ഇപ്പോഴെന്താണാവോ സഹോദരന്റെ ആഗമനോദ്ദേശം? ദൈവാനുഗ്രഹമുള്ള ഒരു ക്രിസ്തീയ ഭവനത്തിലേക്ക് ഇതാ ഒരു ദൈവദാസൻ കടന്നു വന്നിരിക്കുന്നു. സഹോദരൻ എപ്പോഴാണാവോ കടന്നു പോവുക? മർക്കോ സഹോദരൻ വിസ്കി കഴിക്കുന്നു. സഹോദരൻ ഒരു സിഗരറ്റ് വലിക്കുന്നു. മർക്കോ സഹോദരന് മറ്റെന്തെങ്കിലും കള്ളു കുടിക്കുകയല്ല, ഇല്ല സിഗരറ്റ് വലിക്കുകയല്ല, ഇല്ല മറ്റ് താല്പര്യങ്ങളും ഒന്നുമില്ല, ഇല്ല. പിന്നെ താൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഊന്ന് പറയാം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരം അതാണ് സഹോദര. ആരാണ് വീണ്ടും? ഞങ്ങളാണ്. എനിക്കിന്ന് 3 സമ്മാനങ്ങളാണ് കിട്ടിയത്. വെരി ഗുഡ്. ദൂഷ്മളെ നമുക്കിത് ആഘോഷിക്കണം. ആഘോഷം ശ്രീനിയുടെ വീട്ടിൽ വെച്ചതിനാകാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ രാത്രി പോണോ? പോണം. നീ ഷാളും മഫ്ലറും എടുത്തോണ്ട് വാ. ആന്റി ചോദിച്ചു ശരിയാ, ഈ രാത്രി എന്നെ അങ്ങോട്ട് വരണോ? താൻ വിഷമിക്കണ്ട, ആഘോഷിക്കാനുള്ള കുപ്പി പതിവ് പോലെ ഞാൻ ഇരിക്കുന്നു. നമ്മൾ പോകുന്നു. അപ്പോൾ ഈ ദൈവദാസൻ എന്ത് ചെയ്യണം? താനും പോകുന്നു. അയ്യോ കൂറ്റാ കൂറ്റിരുട്ട്, ഒരു ചൂട്ടുകട്ട പോലും ഇല്ലല്ലോ സഹോദര. നല്ല നിലാവെളിച്ചമുണ്ട്. ഞാൻ റെഡി. ശരി ദൈവദാസൻ, കുറച്ചേറെ ഈ വാതിലിന് കാവലിരിക്കെ, അപ്പത്തിന് വഴി ഉണ്ടാക്കാം.
സമാധാനമായിട്ട് സ്മോൾ അടിക്കാൻ സമ്മതിക്കും. ഞാനവിടെ വന്നിരുന്ന് സ്മോൾ അടിക്കുന്നത് നിനക്കൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഇഷ്ടോ ഇഷ്ടക്കേട് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. സ്മോളെ നോക്കി നോക്കി. ഹലോ, എന്റെ ചേട്ടൻ വീട്ടിലുണ്ടാവോ? പിന്നെ ജീപ്പല്ലേ കിടക്കുന്നത്, ഉണ്ടാവും. അല്ല, ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഒറ്റപ്പയ്ക്ക് നിർത്തുന്ന പാർട്ടി അല്ലയോ. എന്തിനാണാവോ? എന്റെ മോക്കെ മൂന്ന് സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. ശരി, നമുക്ക് ആഘോഷിക്കാം. മോളെ, മോള് പോയി കുളിച്ച് ഡ്രസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഗ്ലാസും വെള്ളവും റെഡി. പാടോ ഞാൻ ആ പറഞ്ഞ പ്ലാൻസിന്റെ ഈ പാത ഉള്ളത് വേണ്ട. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇപ്പഴാണ് ഓഫീസിൽ പോകുന്നത്? തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോകാനുള്ള സ്ഥലമല്ല ഓഫീസ്. ചെല്ലെ. സോറി സർ, പപ്പി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വാട്ട് ഹാപ്പൻഡ്? ഇന്നലെ രാത്രി ബ്ലഡ് വോമിറ്റ് ചെയ്തു. ഹി ഡ്രിങ്ക്സ് എ ലോട്ട്. കൺട്രി ഡ്രിങ്ക്സ് ആണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ ലിസൺ ചെയ്യില്ല. എന്നിട്ട് എങ്ങനെയുണ്ട്? ഐ ഡോണ്ട് നോ. ഡോക്ടർ പറയുന്നത് പേടിക്കാനൊന്നുമില്ലെന്നാണ്. ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്കാരുമില്ല സർ. കാര്യങ്ങളോ, ഞാൻ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. വാട്ട് ഫോർ? എന്തിനു വേണ്ടിയാണെന്ന്? സന്ത്യാഗോ സഹോദരന്റെ ആത്മശാന്തിക്ക് വേണ്ടി. എനിക്ക് എത്രയും വേഗം അങ്ങ് പോയാ മതി. അവിടുന്ന് വിളിക്കാതെ പോകാൻ പറ്റുമോ സഹോദര? എങ്ങോട്ട് പോകുന്ന കാര്യമാണ് താൻ പറയുന്നത്? അങ്ങോട്ട് പോകുന്ന കാര്യം നോൺസെൻസ്. എടോ മാർക്കോ. എന്തോ? എന്റെ ലേറ്റ് വൈഫ് മാഗി. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നോ സഹോദരന്? എങ്ങനെയുള്ള ഭാര്യ? ലേറ്റ് വൈഫ്, വൈകി വന്ന ഭാര്യ. എടോ, ലേറ്റ് വൈഫ് എന്ന് പറഞ്ഞ വൈകി വന്ന ഭാര്യ എന്നല്ല, മരിച്ചുപോയ ഭാര്യ. ഓ, അവളെ അടക്കിയിരിക്കുന്ന എവിടാണെന്നറിയാമോ? ലണ്ടനിൽ റോയൽ ഫാമിലി മെമ്പേഴ്സിനെ മാത്രം അടക്കുന്ന വേൾഡ് ഫേമസ് സിമിട്രിയിലാണ്. അതെ, ഡോക്ടർ വരുന്നു, ഡോക്ടർ വരുന്നു. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരി. എന്തിനാ? ഭർത്താവുമായുള്ള പണക്കം തീർക്കാൻ. എനിക്ക് ഒരു രോഗവുമില്ല ഡോക്ടർ. എന്നാര് പറഞ്ഞു? എനിക്കറിയാം. പിന്നെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? അത് എന്റെ മോൾ ഒപ്പിച്ചൊരു ട്രാപ്പ് അല്ലേ. ശ്വാസം വലിച്ചോടു. കണ്ടിന്യൂ ദ സെയിം മെഡിസിൻസ് ടു മോർ ഡേയ്സ്. യെസ് ഡോക്ടർ. മിസ്റ്റർ സന്ത്യാഗോ, യുവർ ലിവർ ഈസ് ടോട്ടലി ഡാമേജ്. ഇനി മദ്യം കഴിച്ചാൽ, സോ ബി കെയർഫുൾ. ഓക്കെ? ഐ ഡോണ്ട് വാണ്ട് ഈവൻ എൻ ഇഞ്ച് ഓഫ് ലിവർ. ഐ വാണ്ട് ലിക്കർ. ചിരിക്കണ്ട, ലിവർ ഇല്ലെങ്കിൽ സാരമില്ല, പക്ഷെ ലിക്കർ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താണ് മിസ്റ്റർ സന്ത്യാഗോയ്ക്ക് അസുഖം? ഡയഗ്നോസ് ചെയ്തോ? മദ്യപാനികൾക്ക് ഉണ്ടാകാവുന്ന രോഗം, സിറോസിസ് ഓഫ് ലിവർ. എങ്ങനെയുണ്ട് മിസ്റ്റർ സാന്റിയാഗോ? സാർ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എ സ്മാൾ ഫേവർ. എന്താ വേണ്ട പറയൂ. ഒരു ക്വാർട്ടർ വാങ്ങിച്ചുതരാമോ? വിസ്കിയോ ബ്രാൻഡിയോ റമ്മോ ജിന്നോ എനിത്തിങ് വിടൂ, ഈവൻ കൺട്രി വിടൂ, പ്ലീസ്.
ആദ്യം അസുഖമെല്ലാം മാറി ഇവിടെ ഇറങ്ങട്ടെ, ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിച്ചരാം. ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്ന ചത്തു പോവേ ഉള്ളൂ. ഒന്നും സംഭവിക്കില്ല, രണ്ട് ദിവസങ്ങളിൽ അസുഖമെല്ലാം മാറും. ഞാൻ വരട്ടെ. ആ യുവർ പപ്പ ഈസ് ഗെറ്റിംഗ് ഓൾ റൈറ്റ്. മദ്യപാനം കുറക്കാൻ പറയണം, കൂടുതൽ മദ്യപിച്ചാൽ കുഴപ്പമാണ്. ഞാനിന്റെ അച്ഛന്റെ കൂടെ വരും. അല്ലെങ്കിലും ഞാനെന്നില്ല, നീ കൊണ്ടാക്കിയാ മതി അവളെ. അല്ലേ മോളെ? ഞാനിന്റെ അച്ഛന്റെ കൂടെ വരൂ. ആരും എഴുന്നേൽക്കല്ലേ, ഇനിയുണ്ടൊരു ഐറ്റം പായസം. ഹായ്, പായസം സ്റ്റൈലായിരിക്കുന്നു. എന്നും പായസം ഉണ്ടാക്കാത്തതെന്താ? എന്നും പായസം ഉണ്ടാക്കാൻ പറ്റുമോ മോളെ? പിന്നെ എന്നുണ്ടാക്കിയതോ? ഇന്നേ മോളുടെ അമ്മയുടെ പിറന്നാളാ. അമ്മയുടെ പിറന്നാളല്ലേ, അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നോടല്ല, അമ്മയോട്. അമ്മേ, ഞാനാ സുജുമോൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ സ്കൂളിൽ നിന്ന് മോളെ കാണാം. എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ല. നീ അങ്ങോട്ടൊന്നും മിണ്ടിയില്ലല്ലോ. അച്ഛൻ എപ്പോഴും ശ്രീനേട്ടന്റെ സൈഡാണ്, എനിക്കറിയാം. മോളെ, എല്ലാ മുറിവുകളും ഉണക്കാൻ കഴിവുള്ള സിദ്ധവൈദ്യനാണ് കാലം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എല്ലാം ശരിയാവും. ശ്രീനേട്ടന്റെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെ ഒരു കാലം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കുറിച്ച് ശ്രീനീ തന്നെയാണ് പറയാറുള്ളത്. ഞാൻ എന്ത് ചെയ്തെന്നാ അച്ഛൻ പറയുന്നത്? ശ്രീനി എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? നിനക്കിന്ന് ഒരു വയസ്സുകൂടി കൂടി, അതിനനുസരിച്ചുള്ള വിവേകവും പക്വതയും എന്റെ മോള് പരിശീലിക്കണം. നല്ലൊരു ദിവസമായിട്ട് എന്തായാലും നിന്റെ മുഖത്ത് അമ്പലത്തിലോ വന്നില്ല. Thank you.
തിരിച്ചേ ഒന്നുകൂടി രണ്ടുപേരും ഒന്ന് തിരിക്കേ സ്മൈൽ സ്മൈൽ പ്ലീസ് ഒന്നും ഒന്നും രണ്ട് രണ്ടുപേരും ഒന്ന് ഒന്ന് തിരിച്ചേ ഒന്നുകൂടി ആ രണ്ടുപേരും ഒന്ന് തിരിക്കേ സ്മൈൽ സ്മൈൽ പ്ലീസ് നല്ല ദിനം പുണ്യദിനം ഈ ദിനം ജന്മദിനം മനസാവാച കർമ്മണ നല്ല ദിനം പുണ്യദിനം ഈ ദിനം ജന്മദിനം ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ടു യു ടു യു ടു ബോത്ത് ഓഫ് യു ഒന്നും ഒന്നും രണ്ടുപേരും ഒന്ന് ഒന്ന് തിരിച്ചേ ആ ഒന്നുകൂടി രണ്ടുപേരും ഒന്ന് തിരിക്ക് സ്മൈൽ സ്മൈൽ പ്ലേ ഇരുമനവും ചേർന്നിടുകിൽ ഭാവുകം നേരുന്നു ഞാൻ മധുരം മധുരം ജീവിതം ഇരുമനവും ചേർന്നിടുകിൽ ഭാവുകം നേരുന്നു ഞാൻ wish a long life to you a very long life to you അമ്മയെ വിളിക്കാൻ അങ്ങോട്ട് ഒരു സമയം അമ്മ ഇങ്ങോട്ട് ഇപ്പൊ കയറി വന്നാ എനിക്ക് നാളാവൂലേ നാളല്ലോ കഥ വെച്ചിട്ടിട്ട് വരാം ചേട്ടത്തി ഒരു നിമിഷം സോറി കേട്ടാ ഒരു നിമിഷം നടക്കും ഉറക്കരയിൽ ഒരു മന്ത്രം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവനെ ഒന്ന് പ്രയോഗിച്ചാ മതി എന്താടാ ഇവിടെ ഒരു ഗൂഢാലോചന ഓ ഒരു കാര്യം പറഞ്ഞു തുടങ്ങി തീർക്കാൻ സമ്മതിക്കില്ല നിങ്ങളൊന്ന് പോണ സാർ അവന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് പാതിരാ നേരത്ത് വല്ലവന്റെയും ഭാര്യയെ വിളിച്ചു നിർത്തി ഞാനോടാണ് ഈ കാര്യം പറയുന്നത് സാറിന്റെ ഭാര്യയായിരിക്കും സമ്മതിച്ചു ഇതേ എന്റെ ചേട്ടത്തിയാ എന്റെ ചേട്ടത്തിയോടല്ലാതെ എന്റെ കാര്യങ്ങൾ ഞാൻ വേറെ ആരോടാ പറയാ ഞാൻ പറഞ്ഞ കാര്യം ഏറ്റോ പറഞ്ഞു നോക്കാം നോക്കിയാ പോരാ സാധിച്ചു തരണം നോക്കട്ടെ ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആ മന്ത്രം അവനെ ഒന്ന് പ്രയോഗിക്കണേ എന്താണ് അവൻ പറഞ്ഞ ആ മന്ത്രം കല്യാണ മന്ത്രം അതെ സതീശന് ഒരു ബൈക്ക് വേണമെന്ന് ബൈക്ക് തൊപ്പിയാണ് ഞാൻ അവന് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് അവന്റെ കൂട്ടുകാരൊക്കെ കാറിലും ബൈക്കിലും അല്ലേ പോകുന്നത് അവനും ആഗ്രഹം തോന്നുന്നത് തെറ്റാണോ ആ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് തെറ്റ് അവൻ വല്ല ബസ്സിലോ സൈക്കിളിലോ ഒക്കെ പോയാ മതി അവന്റെ പ്രായത്തിൽ ഒരു സൈക്കിൾ പോലും വാങ്ങിച്ചു തരാൻ എനിക്കാരുമില്ലായിരുന്നു അതറിയോ അവന് ചോദിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് കൊടുക്കാനും മറ്റാരും ഇല്ലല്ലോ ആ ആലോചിക്കാം വന്ന് കിടക്കാൻ നോക്ക ആലോചിച്ചാ പോരാ വാങ്ങി കൊടുക്കണം മന്ത്രത്തിന് ശക്തിയുണ്ട്
ലൈറ്റ് അണയ്ക്കട്ടെ. ആ, നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് നമ്മുടെ കൂടെ ഈ കിടക്കയില് ഒരു സുന്ദരി കുട്ടി കൂടെ ഉണ്ടാവണം. വാ. ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു സമാധാനമില്ല. ഇവളിവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നല്ലോ എന്ന് വിഷമമാണ്. എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് വെക്കുന്നു? എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നേ? ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ ഒക്കോ. എന്റെ അഭിപ്രായം പോകണ്ടെന്ന. ശ്രീനേട്ടിന് ഇടയ്ക്കൊക്കെ വന്ന് മോളെ ഒന്ന് നോക്കിക്കോണേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ജോലിക്ക് പോകണം വെക്കാം. എന്നിട്ട് ഇവിടെ ഇരുന്ന് മോളെ നോക്കാനോ? അല്ല പിന്നെ മോളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അവിടെ അമ്മയ്ക്കോ സമയമില്ല. അല്ലേ മോളെ? അതെനിക്കിട്ടൊരു പൊള്ളിയാണല്ലോ. ആ എന്ന് തന്നെ വെച്ചോ. അയ്യോ നേരം പോയി, ഞാൻ റെഡി ആകട്ടെ. അച്ഛന്റെ മോളെ, അച്ഛന്റെ ചക്കര മോളെ. അങ്ങനെ മോളെ സ്വന്തമാക്കണ്ട, എന്റെയും കൂടെ ആന്ന് വെച്ചോ. അത് വേണ്ട, അവൾ അച്ഛന്റെ മാത്രം മോളാ. അല്ലേ മോളെ? സോറി ശ്രീനേട്ടാ. എന്തിനാ? ഒരുപാട് വൈകി, ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ഉണ്ടായിരുന്നു. അതിലും കോംപ്ലിക്കേറ്റഡ് നമ്മുടെ കാര്യം. ഞാൻ മനഃപൂർവ്വമാണോ ശ്രീനേട്ടാ? അതാ കേർ. സൈറ്റിന് ഞാൻ മൂന്നാല് പ്രാവശ്യം ചെന്ന് നോക്കി, എനിക്ക് പാവം തോന്നി. എന്റെ കരച്ചിൽ തന്നെയാണോ മോള്? കരയുന്നൊന്നുമില്ല, അച്ഛനും അമ്മയും തന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഓരോന്ന് ഓർത്ത് കിടക്കും. ശ്രീനേട്ടിന്റെ ഒരു ഭാവന. ഭാവനയൊന്നും അല്ല, അവളുടെ മുഖത്ത് അതാ ഭാവം. ഒന്ന് പോയി ശ്രീനേട്ട. താൻ ചെല്ലുമ്പോ കാണാ. മോളെ, മോളെ കരയല്ലേ? നല്ല കുട്ടി, അമ്മയുടെ ചക്കര കുട്ടി. ശുചി നേരം ഒരുപാടായി. നിനക്ക് ഈ കുഞ്ഞിനൊന്ന് ശ്രദ്ധിച്ചൂടെ, ഞാൻ എന്റെ കമ്പളത്തിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല. ശ്രീനേട്ട് അങ്ങനെ ഇപ്പൊ തന്നെ ലേറ്റായി. ഓ, ഇയാൾ ഇപ്പൊ 5 മിനിറ്റ് ലേറ്റായി. ആശുപത്രിയിലുള്ളവരൊക്കെ പെടഞ്ഞ മരിക്കുമായിരിക്കും. അങ്ങനെ നിന്റെ ഒരു ഉദ്യോഗം. അങ്ങനെ കുഞ്ഞോട് വാ, കുഞ്ഞോട് കരയില്ലേ, കുഞ്ഞോട് കരയില്ലേ. അമ്മയുടെ പൊന്നുമോളല്ലേ, മോള് കരയില്ലേ. കരയില്ലേ മോളെ, നല്ല കുട്ടി. സതീഷ്, ഞാനിന്ന് വരില്ലെന്ന് സിഎംഒയോട് ഫോൺ ചെയ്ത് പറഞ്ഞേക്ക്. എന്താ, ഡോക്ടറിന് ഹോസ്പിറ്റലിൽ പോണില്ലേ? പോകണ്ടെന്നല്ലേ ചേട്ടൻ പറയുന്നത്? ഈ നാട്ടിൽ കുട്ടികളുള്ളവരാരും ജോലിക്ക് പോകുന്നില്ലല്ലോ. ചേട്ടത്തി വേണേ പോയിക്കോളും, മോളെ ഞങ്ങൾ നോക്കിക്കോളാം. വേണ്ട, ഇനി അതിനും കൂടി വഴക്ക് കേൾക്കാൻ ഞാനില്ല. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല. അതെന്താ? കുഞ്ഞു കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ശ്രീനേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു. അവൻ അതൊക്കെ പറയാം, അദ്ദേഹത്തിന്റെ പഠിത്തം 10ാം ക്ലാസ്സും ഡ്രില്ലുമാ. നിന്റെ അച്ഛന്റെ ഔദാര്യം കൊണ്ട് ഇപ്പൊ മാനേജർ തമ്മിൽ നടക്കുന്നേ ഉള്ളൂ. അമ്മ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? കേക്കട്ടെടി, എനിക്കാരെയും പേടിയൊന്നുമില്ല, നിന്റെ അച്ഛനെ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയാ, അമ്മയ്ക്ക് വല്ലതും പറഞ്ഞിട്ടങ്ങ് പോയാ മതി, ഇവിടെ ജീവിക്കേണ്ടത് ഞാനാ. ഇത് തന്നെ കൂത്ത്. നീ വല്ലവരുടെയും സൗജന്യത്തിലാണ് ഇവിടെ കഴിയുന്നത്? നിന്റെ MBBS അഡ്മിഷൻ കൊടുത്തതേ കുറച്ചൊന്നുമല്ല, 2 ലക്ഷമാ. ആരെ കേൾപ്പിക്കാനാ അമ്മ ഇതൊക്കെ പറയുന്നത്? ആര് വേണമെങ്കിലും കേക്കട്ടെടി. ലക്ഷങ്ങൾ മുടക്കി നിന്നെ ഡോക്ടറാക്കിയത് ഇവിടെ ചടഞ്ഞിരുന്ന് കൊച്ചിനെ നോക്കാനല്ല, അതിന് വേലക്കാർ മതി. എന്റെ മോളിഞ്ഞു വാ. അമ്മമ്മയുടെ പഞ്ചാര മോളെവിടെ? അമ്മമ്മയുടെ ചക്കര മോളെവിടെ? നോക്ക അമ്മ, നോക്ക എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് അറിയാമോ? ഏ കയ്യില് കറിയില്ല, കറിയില്ല. അയ്യോ, ആ മോളുടെ അച്ഛൻ വന്നല്ലോ. ഞാനിങ്ങും പോയില്ലല്ലോ. അതെന്താ? പോകണ്ടെന്നായിരുന്നല്ലോ ഉത്തരവ്. എന്നൊന്നും ഞാൻ എന്റെ സെത്ത് ഓവർകോട്ടും പിടിച്ച് വലിച്ചെറിഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു? ഓ, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇതിനകത്ത് തന്നെ പൂട്ടിയിടാമെന്നൊന്നും കരുതണ്ട. ഞാനേ നേരത്തെ വന്നത് താൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ലാന്ന് വിചാരിച്ചിട്ടാണ്.
വഴക്കിടാനല്ല. നന്നായി, വലിയൊരു ത്യാഗം. ആ പോയൊരു ഇപ്പൊ ചായ എടുത്തുണ്ടോ? താൻ ചായ കുടിച്ചോ. കുടിച്ചോ. വേണ്ട, കൊഞ്ചിക്കണ്ട. ഇണക്കുരുവികളെ, യുവമിഥുനങ്ങളെ, അല്ല ഈ വീട്ടിൽ ബെഡ്റൂം ഒന്നുമില്ലേ? അല്ലേ, സാറ് 10-20 കൊല്ലം സിംഗപ്പൂരും അലാസ്കയിലും ഒക്കെ ജീവിച്ചിട്ട് മാനേഴ്സ് പഠിച്ചില്ലേ? പുറത്ത് കോളിംഗ് ബെൽ വെച്ചിട്ടുണ്ട്. ഓ, ഐ എം സോറി, ഐ എം സോറി. വാമോളെ, കം. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഞങ്ങൾ പിണങ്ങി പോവാൻ താൻ വിചാരിച്ചു. ഇന്ന് നേരത്തെ വന്നു, ഇന്ന് പോയില്ല. മൂന്ന് കാലത്തെ ഭയങ്കര വഴക്കായിരുന്നു. ജോസിമോളെ, താൻ പോയി രണ്ട് ഗ്ലാസും ഇച്ചിരി വെള്ളവും കൊണ്ട്. ആ പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ സ്നാക്സും. ആ കേട്ടോ സീനി, 20 വർഷം സിംഗപ്പൂരിൽ കഴിഞ്ഞു. ആ കാലം എത്ര രസകരമായിരുന്നു. ക്ലബ്ബ്, പാർട്ടി, ഡാൻസ്, സത്യം പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്ത കാലത്ത്. അത് കഴിഞ്ഞുള്ള ഈ മലമൂട്ടിലെ ജീവിതം അസഹ്യമായിരിക്കും അല്ലേ? എന്നല്ല, നഗരജീവിതം അടുത്തപ്പോ ഒതുങ്ങിയ ഗ്രാമജീവിതം കൊതിച്ച ഇവിടെ വന്നതും സെറ്റിൽ ചെയ്തു. അത് അബദ്ധമായി പോയി എന്നിപ്പൊ തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രയാസമാണ്. നഗരത്തിലെ മനുഷ്യരെക്കാൾ നന്ദിയും അനുസരണയും കാട്ടിലെ മൃഗങ്ങൾക്കും. അതൊരു പ്ലസ് പോയിന്റ്. ദിവസത്തിൽ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങാം, ബാക്കി 16 മണിക്കൂർ എന്ത് ചെയ്യുമെന്നതാണ് പ്രശ്നം. അതൊരു മൈനസ് പോയിന്റ്. എനിക്ക് വേണ്ട. ഡോണ്ട് ബി സില്ലി. ഞാൻ കൂടെ ഇരിക്കാം. ഒക്കില്ല, ഒരെണ്ണം കഴിക്കണം. ശരി, ഒരു പെഗ് കഴിക്കാം. ഒന്നും ഒന്നിൽ നിർത്തരുത്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എത്ര കഥ പറഞ്ഞാലും ശരി, ഒരു പെഗ് കൂടി ഞാൻ കഴിക്കില്ല. അപ്പൊ ചേഷ്. മിറ്റേടാ, വിമല വന്നില്ലേ? അകത്തുണ്ട്. വിളിക്ക്. കുഞ്ഞിന് ചോറ് വേണ്ടെന്ന്. വരണം, ഊണ് കഴിക്കാം. എഴുന്നേറ്റ് വരാൻ എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശപ്പില്ല. എന്ത് പറ്റി? ഒന്നും പറ്റില്ല. പിന്നെ ഇതെന്താ കള്ള ഷാപ്പോ? ഇതൊരു വീടല്ലേ? അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത്? അയാൾക്കും ഭാര്യയ്ക്കും പുടിച്ചു പൂത്താടണമെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചായിക്കൂടെ? എന്ന് സന്ധ്യയാകുമ്പോ കുക്കിയും തൂക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരും. അയാൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു കമ്പനിക്ക് വേണ്ടിയില്ല ഇങ്ങോട്ട് വരുന്നത്. എനിക്കത് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം മാത്രം ഇവിടെ നടപ്പാക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ ഇഷ്ടത്തിന് ഇഷ്ടക്കേടിനും ഇവിടെ വിലയില്ല അല്ലേ? അയ്യോ, ഞാനും ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യ ജീവിയാ. നാളെ വരട്ടെ കുട്ടിയും കൊണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്തോ വിമല കുഞ്ഞമ്മ എന്താ പറഞ്ഞേ? പരിഹാസം എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. നീ ഊണ് കഴിക്കാൻ വരുന്നില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ വിശപ്പില്ലാത്ത ഊണ്ണ്ടാ. നീ തുടങ്ങിയില്ലേ? ചേട്ടത്തിയുടെ അവക്ക് ഭയങ്കര തലവേദന, പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഭാര്യ ഭർത്താവിന്റെ ബെറ്റർ ഹാഫ്, നല്ല പാതി എന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കഴിച്ചാലും മതി. നീ കല്യാണം കഴിക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവൾ ഒരിക്കലും ജോലിയുള്ളവളായിരിക്കരുത്. നിന്നേക്കാളും സാമ്പത്തിക ശേഷി ഉള്ളവളും ആയിരിക്കരുത്. ചേട്ടത്തെ ഞാൻ വിളിക്കട്ടെ? ഞാൻ പറഞ്ഞത് എന്റെ കാര്യമല്ല. വിശന്നപ്പോ എഴുന്നേറ്റ് വന്നതായിരിക്കുമല്ലേ? നിങ്ങളുടെ ഒത്തുകളി കണ്ടു കണ്ട് ഞാൻ മടുത്തു. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഉടനെ കല്യാണം കഴിക്കണമെന്ന്. ചെലപ്പോ തോന്നും സന്യസിക്കാവും ഭേദം. രണ്ടാമത് പറഞ്ഞായിരിക്കും നല്ലത്. ഞാൻ വിളമ്പി തരാം. വേണ്ട വേണ്ട, നാളെ മുതലാവട്ടെ ഈ വീട്ടിൽ വെച്ച് കുടിക്കുന്ന എനിക്കൊന്ന് കാണണം. ആഹാ, ഇതിനായിരുന്നു ഉടക്ക്. അയ്യേ, ആണുങ്ങളായ അല്പം സ്മോളൊക്കെ അടിക്കണ്ടേ? എന്ന് വെച്ച് നീ ആണാകാൻ വേണ്ടി സ്മോൾ ഒന്നും അടിക്കണ്ട. എന്താ വിമലെ? Thank you.
ശ്രീനിവാസൻ നായർ എന്ന അവൻ ഇവിടെയല്ലേ താമസം. എനിക്ക് അവനെ ഒന്ന് കാണണം. നിങ്ങൾ ആരാണെന്ന്? ഞാൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? എനിക്ക് വേറെ പണിയാണ്. അയാളോട് പുറത്ത് സിറ്റൗട്ടിൽ ഇരിക്കാൻ പറയരുതായിരുന്നോ? എനിക്കെന്നറിയാ അടി പെണ്ണേ ഞാൻ ആരാണെന്ന്. എടാ ശ്രീനി, നന്ദു. എടാ കള്ള കഴുകണവനെ, നീ എവിടെയായിരുന്നു അത്രയും കാലം? ഞാൻ അങ്ങ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നടാ. നീ എവിടെയായിരുന്നടാ പരമനാറി? പിന്നെ നീ എങ്ങനെ വന്നു, എവിടെന്ന് വരുന്നു? ഞാൻ ഇന്നലെ ഐ എഫിന്റെ സ്പെഷ്യൽ വിമാനത്തിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. അവിടുന്ന് നേരെ ഹെലികോപ്റ്ററിൽ നിന്റെ വീട്ടുമുറ്റത്തിറങ്ങി. എടാ നീ വലിയ എസ്റ്റേറ്റ് മാനേജറായി, എസ്റ്റേറ്റ് ഉടമയുടെ ഏകപുത്രിയെ വളച്ച് കല്യാണം കഴിച്ചു, കൊച്ചിനെ ഉണ്ടാക്കി. എന്നിട്ടടാ ഒരു കല്യാണക്കുറി പോലും നീ അയച്ചില്ലല്ലോടാ പരമാ പൂപ്പൻ. മറ്റവനെ നീ എന്താടാ വിളിക്കുന്നത്? എന്താ അയക്കായിരുന്നു എന്ന് പറയാൻ എന്റെ അഡ്രസ് കിട്ടണ്ടേ? അപ്പോ ഞാൻ അഡ്രസ് ഇല്ലാത്തവനാണ് എന്ന് സൂചന അല്ലേ? പണ്ട് മിസ്റ്റർ എം കെ ഗാന്ധി ഇന്ത്യ എന്ന് മേൽവിലാസം എഴുതി കത്ത് പോസ്റ്റ് ചെയ്താൽ ഗാന്ധിക്ക് കിട്ടുമായിരുന്നു. അതുപോലാണോ നീ? നിർത്ത് നിർത്ത് നിർത്ത്, വാചകം നിർത്ത്. വേണമെങ്കിൽ ചക്ക വേറെയും കായ്ക്കും. ഞാൻ നിന്നെ കണ്ടെത്തിയതോ? പറ ആ ചരിത്രം പറ. പടം വരപ്പാണല്ലോ എന്റെ പണി. മൂന്ന് ദിവസമായി എറണാകുളത്തൊരു വൺമാൻ ഷോ കണ്ടവരോടൊക്കെ നിന്നെ കുറിച്ച് ചോദിച്ചു. ഒടുവിൽ വിലാസം കിട്ടി. ഇന്നലെ രാത്രി പുറപ്പെട്ടു. ബസിലും ലോറിയിലും ഒക്കെ ആയി. രാവിലെ ഇവിടെ എത്തി. ശുഭം. ആ ചായ കുടി. എനിക്കെങ്ങും വേണ്ട നിന്റെ ചായ ഒന്നും. ചായ കുടിക്കില്ലേ? കാപ്പുണ്ട്. പിന്നെ കാപ്പി. ആര് പറഞ്ഞു എനിക്ക് കാപ്പി വേണമെന്ന്? വേണ്ട. പിന്നെ എന്ത് വേഷമാണാ നീ കുടിക്കുന്നേ? നീ ആ കുപ്പിയും എടുക്ക്, ഒരു സ്മോൾ അടിക്കട്ടെ. ഇന്നലെ ഇച്ചിരി അധികമായിപ്പോയി. അതിന്റെ കെട്ട് ഇപ്പോഴും വിട്ടിട്ടില്ല. ഇതെന്താ മദ്യശാപ്പോ? കാലത്തെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്നിട്ട് ഒന്ന് കുപ്പി ഇടാന്ന് പറയുമ്പോ കുപ്പി എടുക്ക. എന്നാ ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയി ഒരു സ്മോൾ അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിങ് വരാം. ഇടാ നന്ദു, ഞാനിപ്പോ പഴയപോലുള്ള വെള്ളപൊടിയൊന്നും ഇല്ല, ഇവിടെ സ്റ്റോക്ക് കയറില്ല. നീ കുറച്ചിട്ട് ഇരിക്കി, നമുക്ക് ഒന്നിച്ച് പുറത്തേക്കറ. ഇതെന്റെ അനിയൻ സതീഷ്, ബി കോം ഫൈനൽ പഠിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒന്നാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. ഇവനിപ്പോ വലിയ ചിത്രകാരനൊക്കെ ആയിപ്പോയി, വേൾഡ് ഫേമസ്, കേട്ടിട്ടില്ലേ? നന്ദകുമാർ. അതിരിക്കട്ടെ, നിന്റെ ചരക്കിനെ ഒന്ന് വിളി, കാണട്ടെ. ഇരട്ട വിമൽ വിളി. അല്ല നീ കല്യാണം കഴിച്ചില്ലേ? എന്താണ് കക്ക കാണിച്ചിരിക്കുന്നത്? എടാ ശ്രീനി, മരണത്തോടെ മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു, വിവാഹത്തോടെ എല്ലാ സുഖങ്ങളും. ഞാൻ കുറച്ചാളും കൂടി ഒന്ന് സൂചിച്ചോട്ടടേ. ഇതാണ് എന്റെ പ്രിയതമ വിമല, ഡോക്ടർ വിമല. വിമലെ, ഇത് നന്ദു, എന്റെ ബാല്യകാല സുഹൃത്ത്. ഇപ്പൊ വലിയ ചിത്രകാരനൊക്കെയാണ്, ഇന്റർനാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ത്രീയെ ഞാൻ നേരത്തെ കണ്ടതാണ്. ഞാൻ വിചാരിച്ചു നിന്റെ അമ്മായിയമ്മയാണെന്ന്. അവൻ ഇത്തരം വർത്തമാനങ്ങളെ പറയൂ, ഫലിതം പറയുകയാണെന്നാണ് അവന്റെ ധാരണ. ഇഡിയറ്റ്, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഫലിതമൊന്നുമല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. ഒരു മയവും മര്യാദയും ഇല്ലാത്ത പെരുമാറ്റവും സംസാരവും. നിന്റെ ഈ വേഷവും പ്രവൃത്തവും കണ്ട് ആർക്കാടാ മര്യാദക്ക് പെരുമാറാൻ തോന്നുക? വിവരമുള്ളവർക്ക്. നീ വേഗം പോയി കുളിച്ച് റെഡിയാ. നിനക്ക് കുളിക്കൊന്നും വേണ്ടേ? വേണ്ട. അഞ്ചു മിനിറ്റ് ഞാനിപ്പോ വരാം. എനിക്ക് പാലൊഴിക്കാത്തൊരു കാപ്പി തരാമോ? തരാം. എങ്കിൽ വേഗം വേണം. അസ്തമിക്കാൻ തുടങ്ങുന്ന സൂര്യൻ എനിക്കെന്നും എന്റെ പ്രിയപ്പെട്ട വിഷയമാണ്.
ഒരിക്കലും മടുക്കാത്ത ഭംഗിയാണ് അതിന്. ജീവിതവും ഇതുപോലെ ആയിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. ഓരോ സന്ധ്യയിലും മരിച്ചു വീഴുന്ന സൂര്യൻ പിറ്റേന്ന് ഉയർത്തെഴുന്നേക്കുന്നത് എത്ര ഭംഗിയോടെയാണ്. ജീവിതം അങ്ങനെ തന്നെയല്ലേ, കരച്ചിൽ കഴിഞ്ഞാൽ ചിരി, ചിരി കഴിഞ്ഞാൽ കരച്ചിൽ, രാവും പകലും പോലെ. അതൊക്കെ കഥകളിലാണ്. ജീവിതത്തിന്റെ താളം ഒരിക്കൽ പിഴച്ചാൽ പിന്നെ അതിന്റെ ശ്രുതിയിൽ എന്നും താളപ്പിഴ തന്നെ. ജീവിതം പോലെ മനോഹരമായത് ഒന്നും ഈ ലോകത്തിലില്ല. സൃഷ്ടിയുടെ സൗന്ദര്യം മുഴുവൻ മനുഷ്യ ജീവിതത്തിലാണ്. നിനക്കത് തോന്നും, സ്നേഹിക്കാനൊരു ഭാര്യ, ലാളിക്കാനൊരു കുഞ്ഞ്. നിന്റെ ജീവിതം പ്രപഞ്ചം പോലെ ഭംഗിയുള്ളതാണ്. നിനക്കൂടെ അനുഭവിക്കണമെന്നില്ലേ, ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് എത്ര കാലം നടക്കും? ജീവിതത്തിന് നീ കണ്ട സൗന്ദര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ വീടിനകത്ത് കണ്ണീര് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കാത്ത അമ്മ, ഭാര്യയും മക്കളെയും സ്നേഹിക്കാത്ത അച്ഛൻ, അച്ഛനെയും അമ്മയെയും അപരിചിതരെ പോലെ നോക്കുന്ന മക്കൾ, അവിടെയാണടാ ഞാൻ മറന്ന്. സൂര്യൻ മരിച്ചു. നീ വന്നതുപോലെ നാളെ കൂടുതൽ ഭംഗിയോടെ ഉദിക്കാൻ. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നല്ലയാ. ഇങ്ങനെ എന്തെല്ലാം. ആ നീ ഒഴിക്ക്, ഞാൻ ഒഴിക്കാം. നിന്റെ ഗ്ലാസ് ഇങ്ങോട്ടതാ. ഇതൊക്കെ എനിക്ക് വേണ്ട. എന്ത് പറയുന്നു? ഞാനേ ഒരു ബെഗ് നിർത്തുന്നവനാ. ഇന്നിപ്പോ രണ്ടായി. ദാറ്റ് ഈസ് ഡബിൾ ടു മൈ നോർമൽ കോട്ട. ഇയ്യോ ഇനി വരിക. ആ വേണ്ടെങ്കി വേണ്ട. സമരം ഉണ്ടാകാനിടയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോ നീ വിമലയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് എന്നാണ് എന്റെ എക്സിബിഷൻ കാണാൻ വരുന്നത്? അത് നമുക്ക് ഒരുമിച്ച് പോരെ. ആ അത് മതി. കാർപ്പറ്റും ടീപ്പോയും ഒക്കെ ക്ലീൻ ചെയ്യ്. ഇനി മതിയ, എപ്പ തുടങ്ങിയതാ? ഒരു ഒരു കുപ്പി തീർത്തില്ലേ? ഊണെടുത്തു വെച്ചു. ആ നമുക്ക് ഊണ് കഴിക്കട്ടാ. വിമല വിളിക്കും. നീ ഇരിക്കുന്നേ, നമുക്ക് തുടങ്ങാം. അവൻ എവിടെ പോയി? സതീഷ്, എടാ സതീഷ്, ഇരിക്കടാ ഇരിക്ക. ഇട്ടേട്ടാ ആ കുപ്പി ഇങ്ങനെ എടുക്ക്, നമുക്ക് ഓരോന്നൂടെ അടിക്കാം. ഊണ് കഴിക്കണ്ടേ? വേണ്ട ശ്രീ. നന്ദു, ഞാനാ പറയുന്നത്, ഇവിടെ വന്നിരിക്കാൻ. ഇതാ നന്ദു, ഒറ്റ അടിയാൻ വെച്ചേരും. നീ എന്ത് പണിയായി കാണിച്ചത്? വന്നിട്ട് ആഹാരം കഴിക്ക്. ആഹാരം കാശ് കൊടുത്താൽ ഹോട്ടലിൽ കിട്ടും. കാശ് എന്റെ കയ്യിലുണ്ട്. ഞാൻ നിന്നെ തേടി വന്നത് നിന്റെ കുടുംബത്തെ പരിചയപ്പെടാം, അവരൊരുമിച്ചിരുന്ന് ഒരു നേരം ആഹാരം കഴിക്കാം, ഒരു രാത്രി മുഴുവൻ നിന്നോടൊപ്പം ഇരുന്ന്
പഴയ കഥകൾ പറഞ്ഞ് കുറെ ചിരിക്കാം, കുറെ കരയാം എന്നൊക്കെ കരുതിയ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടാടാ? ജീവിതം എന്നും എന്നോട് ക്രൂരത കാണിച്ചിട്ടുള്ളൂ. ഞാൻ കടന്നു ചെല്ലുന്നിടത്ത് പോലും അത് അതിന്റെ കറുത്ത നിഴൽ വിരിക്കുന്നു. നന്ദു, സോറി. ഇന്നൊരിക്കൽ നിന്നെ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നു. നിന്റെ അനുവാദമില്ലാതെ ഞാൻ പോകുന്നു. എന്റെ മനസ്സിലാണല്ലോ വിശപ്പ്, സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ്. എന്റെ മനസ്സിൽ എന്നും നീ ഉണ്ടായിരുന്നു. നിന്റെ മനസ്സിൽ ഞാനുണ്ടായിരുന്നെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. എനിക്കത് മതിയടാ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒട്ടേറെ കടപ്പാടുകളുള്ള എന്റെ ആത്മസുഹൃത്ത്. നിങ്ങളോട് ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അയാൾ ആരുമല്ല, സംസ്കാരം ഇല്ലാത്തവൻ. നിങ്ങൾക്ക് എന്നെ കൊല്ലണം തോന്നുന്നുണ്ടോ? അത് ചിന്തിഞ്ചായി കൊല്ലണമെന്ന് തോന്നുന്നു. അതിന് കുപ്പി ഉടച്ചിട്ട് എന്താ കാര്യം? ശബ്ദിച്ചു പോരുത്. ഇതെന്റെ വീടാണ്, ഇവിടെ എന്റെ സുഹൃത്തുക്കൾ വരും, ബന്ധുക്കൾ വരും, ശത്രുക്കൾ വരും. നീ ആരാ ചോദിക്കാൻ? അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ വലുതാണോ കൂട്ടുകാരൻ? നിന്നേക്കാൾ നൂറല്ല, ആയിരം മടങ്ങ് വലുതാണ് എനിക്കെന്റെ നന്ദു. എങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങിത്തരാം. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അപ്പോൾ എനിക്ക് വീട്ടിൽ ഒരു സ്ഥാനവുമില്ല അല്ലേ? നിന്റെ തന്തയുടെ സൗജന്യമൊന്നുമല്ല എനിക്ക് ഈ ബംഗ്ലാവ്. ഞാൻ ഈ എസ്റ്റേറ്റിന്റെ മാനേജരാണ്, എനിക്ക് അവകാശപ്പെട്ടതാണിത്. ഈ ബംഗ്ലാവിൽ എന്നെ കാണാൻ വരുന്ന എന്റെ കൂട്ടുകാരനെ ആരെ അപമാനിച്ചാലും ഞാനത് സഹിക്കില്ല, തുറക്കില്ല. ഈ വീട്ടിൽ കയറി വന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തവനാണ് ഞാൻ. ബ്ലേഡിസ് കൗണ്ടർ. വിമലേ, ഇരടാ, വിമലോടെ പോയി.
പോയി. എത്ര കാലത്ത്? അല്ല, ഇന്നലെ രാത്രി. എവിടെ? വിമല കുഞ്ഞിനെ വീട്ടിലേക്ക്. കണ്ണി ചോരയുണ്ടോ ഈ മനുഷ്യന്? ഒന്നേ ഉള്ളൂ, അതിനെ കുത്തും തൊഴിയും കൊള്ളാനാണോ അങ്ങോട്ട് തന്നെ പറഞ്ഞേക്കുന്നത്? മോളെ, ഇന്നലെ രാത്രിയിൽ തന്നെ നിന്നെ ഇറക്കി വിടായിരുന്നത് അച്ഛന്റെ മര്യാദ. നിന്നെ പുറന്തണ്ണയിൽ കിടത്തായിരുന്നത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട്. ഇപ്പൊ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് അച്ഛൻ നിന്നോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ട്. താനൊന്ന് നിർത്തുന്നുണ്ടോ? അവൾ ജീവിക്കേണ്ടത് നമ്മളുടെ കൂടെയല്ല, അവളുടെ ഭർത്താവിന്റെ കൂടെയാണ്. അവൾക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെടാതെ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാണും. മോളെ, ജീവിതം ഭ്രാന്തരത്തെ ഒരു കുതിരയാണ്. കടിഞ്ഞാണിട്ട് കീഴടക്കുന്നതിലാണ് കുടുംബജീവിതത്തിന്റെ വിജയം. നല്ല പാർട്ടിയാ. നേരം വെളുത്തപ്പം മുതൽ ഞങ്ങൾ അവിടെ അന്വേഷിക്കാം. ഒന്ന് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ? അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞില്ലെന്നേ? പറഞ്ഞിട്ട് പോന്നിരുന്നെങ്കിൽ ചേട്ടാ അവിടെ കിടന്നിങ്ങനെ വിഷമിക്കോ? ഭാര്യയെ കാണാതെ കുത്തിയിരുന്ന് കരയായിരിക്കും അല്ലേ? അമ്മേ, എന്താ അമ്മയ്ക്ക്? എന്റെ പൊന്നമ്മായി ഒരു വികാരത്തിന് ഇറങ്ങിപ്പോന്നത് ശരി, അതുപോലെ അങ്ങോട്ട് കയറി ചെന്നാൽ കാര്യം തീർന്നില്ലേ? ശ്രീനി ഇന്ന് ആഫീസിൽ പോയില്ലേ? ആ, ഇന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല. സങ്കടപ്പെട്ട് കുത്തിയിരിക്കുക പാവം. ആ മോള് ചെല്ല്, ഇനി താമസിക്കണ്ട. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോ മോളെ, അതാണ് നിന്റെ വീട്. ചേട്ടത്തി ചെന്ന് മോളെ എടുത്തോണ്ട് വാ. ഭാരതി. എന്താ ഭാരതിക്ക്? രണ്ട് കപ്പ് കാപ്പി. സോ, ഞാൻ പറഞ്ഞു വരുന്നത് മറക്കുക, ക്ഷമിക്കുക. ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്. എന്റെ സ്വന്തം ചേട്ടനെയോ അനിയനെയോ ഇൻസൾട്ട് ചെയ്താൽ എനിക്ക് ഇതിന്റെ പകുതി വിഷമം തോന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്പം നിലവിട്ട് പെരുമാറിയത്. അതപ്പോഴത്തെ വിഷമം കണ്ടല്ലേ. എന്ന് വെച്ച് ശരിയാണ്, അവൾ ചെയ്തത് തീർച്ചയായും ധിക്കാരമാണ്. ശ്രീനി, കല്യാണം കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച കുഞ്ഞാണ്. അതിന് ഒരുപാട് നേർച്ചയും വഴിപാടും ഉരുളി കമഴത്തിലും ഒക്കെ ചെയ്തതാണ്. ഒരുപാട് കുഞ്ചിച്ചു വളർത്തി. ഞാനോ ഭാരതിയോ പോലും അവളോട് മുഖം കെട്ടി സംസാരിച്ചിട്ടില്ല. അതൊക്കെ ശരിയാണ്, പക്ഷേ അച്ഛനും മോനും ഭർത്താവും തമ്മിൽ വ്യത്യാസമില്ലേ? താൻ ഇപ്പോഴും പിടിച്ചെടുത്ത് തന്നെ നിൽക്കുകയാണല്ലോ. ഞാൻ എന്റെ മോളേനെ ആയിരിക്കല്ല. തനിക്കറിയാമോ, ഇന്നലെ രാത്രിയിൽ തന്നെ അവളെ തിരിച്ചു കൊണ്ടുവന്ന് തന്നെ ഏൽപ്പിക്കാൻ തുനിഞ്ഞതാ. പിന്നെ ഏതായാലും നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് രാവിലെ സതീഷ് വന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ഹാർമണി. തന്നോട് ഞാനൊരു രഹസ്യം പറയാം. തന്റെ ഭാര്യയുടെ അമ്മയുണ്ടല്ലോ, എന്റെ ഭാര്യ. അവൾ എന്താ സാരമെന്നറിയാവോ? ഏത് കാര്യത്തിനും ഏത് നേരത്തും എന്നോട് കയറി ഉടക്കും. സന്തോഷമോ സമാധാനമോ വേണ്ടെന്ന് വെക്കാം. സൂര്യം പോലും തരില്ല. എന്റെ ശരിയുടെ എനിക്ക് മനസ്സിലായി. ഞാനൊരു ഹെൻപെക്ട് ഹസ്ബൻഡ് ആണെന്നല്ലേ? ആയിക്കോട്ടെ. ഏയ്, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വിമലയ്ക്ക് 3.5 വയസ്സുള്ളപ്പോ ശ്രീമതി ഭാരതി ഒരു ദിവസം ഞാനുമായിട്ട് ഉടക്കി കുഞ്ഞിനെ എടുത്തോണ്ട് ഒറ്റ പോക്ക്. പിറ്റേ ദിവസം ഞാൻ ചെന്ന് മോളെയും കൊണ്ടുവന്നു. ഞാൻ വിളിച്ചാലേ വരുവുള്ളെന്ന് ഭാരതി. വിളിക്കയില്ലെന്ന് ഞാൻ. ഇങ്ങനെ എത്ര നാൾ കഴിഞ്ഞു? 7 വർഷം. ഒടുവിൽ ഒരു ദിവസം ശ്രീമതി ഭാരതി താനേ കയറി വന്നു. അതാണ് തന്റെ ഭാര്യയുടെ അമ്മയായ എന്റെ ഭാര്യയുടെ കഥ. കുഞ്ഞി, വിമല കുഞ്ഞു വന്നിട്ടുണ്ട്. കുടിക്കാൻ നിലവിലുണ്ട്. ഇവിടെ നിൽക്കുകയാണോ? പാർട്ടിയുടെ ചമ്മി നിൽക്കുക. വാ, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. കാഫി വേണ്ട. ഒന്ന് വരണം സാറേ, നാണിക്കാനൊന്നുമില്ല. ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അദ്ദേഹം അവിടെ ചമ്മി നിൽക്കുക. ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തില്ലെങ്കിൽ സംഗതി ആകെ കുഴയും. അത് ഞങ്ങളും നോക്കിക്കോളാം. താനൊന്ന് പോയി.
ഇപ്പൊ ഞാൻ പുറത്തായോ? രണ്ടിനെയും കൂടി കൂട്ടിയിണക്കാൻ ഓടിത്തളുന്നത് ഞാന്. എത്രയുമേ ഒരു പെണ്ണിട്ടാൻ കൊതിച്ചവനായി ഞാൻ. ഇവിടത്തെ ഈ പങ്കപ്പാട് കാണുമ്പോ അടുത്ത ജന്മത്തിൽ പോലും അതിനിടവരുത്തല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ചിരിക്കയൊന്നും വേണ്ട, വരൂ വരൂ, പ്രതിയെ ചേട്ടന് മുമ്പിൽ ഹാജരാക്കട്ടെ. ചെറുക്കനെ കൊണ്ട് തോറ്റു. ആ ചേട്ടാ, ചേട്ടത്തി ഒന്ന് പോണവിടുന്ന്. ഇപ്പൊ എന്തായി? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടും പുറത്താകുന്ന്? വാനിപ്പോ അങ്ങോട്ടല്ല, പുറത്തേക്ക്. ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്, മൈ ബർത്ത്ഡേ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്. എത്രാമത്തെ? എനിക്കിപ്പോ 34 വയസ്സ്. എന്തോ 34 ഇയേഴ്സ്, 34 വയസ്സ്. എന്റെ ഭാര്യക്ക് മോള ലൂസി, നിനക്ക് എത്ര വയസ്സായി? ഞാൻ പറയാം, 16. യു ആർ റൈറ്റ്. അവളെ കണ്ട 16 വയസ്സേ തോന്നൂ, പക്ഷേ വയസ്സ് 28 ആയി. അപ്പൊ അങ്ങ് വേണ്ടി ഇതുപോലെ സിംഗപ്പൂരിലായിരുന്നു പറഞ്ഞതോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ? പിന്നെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നുണയായിരുന്നു, ഇപ്പോ പറഞ്ഞത് മാത്രമാണ് സത്യം. അപ്പോ ഈ നല്ല ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി, ഈ നല്ല നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഇവനെ തുറക്കുന്നു, ഇവനെ തുറക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ കഴിക്കില്ല മാഡം. ദിസ് ഈസ് സിമ്പിൾ ആൻഡ് പ്യുർ സ്കോച്ച്. ഇതിൽ ആൽക്കഹോളിന്റെ അംശം വളരെ കുറവാണ്. ഇന്നത്തേക്ക് എനിക്കും ലൂസിക്കും വേണ്ടി പ്ലീസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിയേഴ്സ്. ചിയേഴ്സ് ലൂസി ഡാർലിംഗ്, കിസ് മീ. ഇന്ന് കോട്ടയം ഇല്ല, റേഷനും ഇല്ല. യു മസ്റ്റ് കീപ് കമ്പനി വിത്ത്. വേണ്ട, ഞാൻ ഒറ്റപ്പെട്ടുകാരന. ഇപ്പൊ തന്നെ രണ്ടായി, ഇനിയും കുടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ ഏറ്റു. ചേട്ടാ എന്താ ഇത്? എത്രയായി? മതി. എനിക്കൊന്ന് കുടിക്കണം. എന്താ തരില്ലേ? എന്തിനായിരുന്നു മോങ്ങുന്നേ? എനിക്കൊന്ന് ഉറങ്ങണം, നാളെ രാവിലെ ജോലിക്ക് പോണ്ട. എന്നെ കൊണ്ടുള്ള ശല്യം തീർത്തു തന്നേക്കാം. ആ അത്രയും സന്തോഷം. ഞാൻ മരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് കെട്ടി വിളിച്ചു കൊണ്ടുപോയി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഭരിക്കാൻ വരരുത്. ഞാൻ എന്താണ് ഭരിക്കാൻ വന്നത്? ആ രംഗങ്ങളൊക്കെ വീണ്ടും ഇവിടെ ആവർത്തിക്കണം. നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്, ടെറിബിൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ആ എനിക്ക് അങ്ങനെ പലതും കാണും. അത് ജനിച്ചു വളർന്ന കുടുംബത്തിന്റെ തരാറാണ്. നിന്റെ പാരമ്പര്യം ഒന്നും എന്നെ കൊണ്ട് പറയപ്പിക്കണ്ട, എനിക്കറിയാം. എന്നാ നിന്റെ പാരമ്പര്യത്തിന്? നിന്റെ അച്ഛനൊന്ന് ഉറക്ക തുമ്മിയ പെട്ടിയും തൂക്കി ഇറങ്ങിപ്പോ പതിവായിരുന്നല്ലോ നിന്റെ അമ്മയ്ക്ക്. ആ മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വൈര്യം കൊടുത്തിട്ടുണ്ടോ? വെറുതെ വീട്ടിലിരിക്കുന്ന എന്റെ അമ്മ പറഞ്ഞല്ലോ. ആഹാ, അപ്പൊ എന്റെ വീട്ടിലുള്ളവരവിടെ ഇരുന്നോട്ടെ. മടുത്തു, ഞാനിത് മടുത്തു.
ആ എനിക്കും അടുത്തു. ശരി, നമുക്ക് പിരിയാം. പിരിയാം പിരിയാം എന്നൊരു 100 തവണ ആയല്ലോ നീ പറയുന്നത്. എന്നാലും അങ്ങ് പിരിയണം. ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ ഇറങ്ങി പോകും. ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഇനി ഇവിടെ ഇറങ്ങി പോയാൽ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ ആരും വരില്ല. തനിയെ വന്ന് കയറേണ്ടി വരും. എന്റെ പട്ടി വരില്ല. വേണ്ട, തൽക്കാലം എനിക്ക് അല്പം സ്വയം തരുമോ? അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഇറങ്ങി പോകും. You are so mean. You don't know how to treat a woman. എന്തോ പരിഹസിക്കണ്ട, പഠിക്കണം. ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കണം. ശ്രമിക്കാം. അതുവരെ കാത്തിരിക്കാൻ ഞാനില്ല. ഞാൻ എന്റെ കുഞ്ഞു ഇവിടുന്ന് പോകും. കുഞ്ഞു? അതെ, ഞാൻ പ്രസവിച്ച കുഞ്ഞു. അത് നീ ഇവിടെ വരുമ്പോ നിനക്ക് ഗർഭം ഉണ്ടായിരുന്നല്ലോ. തീയതികൾ ഓർമ്മിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കമ്പ്യൂട്ടർ ആണെന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. എന്തെങ്കിലും ഗ്ലൂമി ആയിരിക്കുന്നത്? സന്തോഷിക്കാൻ വല്ലതും വേണ്ട ഡോക്ടർ? ഞാൻ സമ്മതിച്ചില്ല. സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ശ്രമിക്കാറുണ്ട്, കഴിയുന്നില്ല. എന്റെ മോളാകാനുള്ള പ്രായമേ വിമലയ്ക്കുള്ളൂ. ഒരമ്മ പറയുന്നതാണെന്ന് കരുതി കേൾക്കാം.
26 കൊല്ലമായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട് എന്നെ എന്റെ ഭർത്താവ് ചീത്ത വിളിക്കാറുണ്ട്. കുറെ കേൾക്കുമ്പം ഞാനും എന്തെങ്കിലും തിരിച്ചു പറയും. കുറെ നേരം പരസ്പരം മിണ്ടാതിരിക്കും. പിന്നെ ആരെങ്കിലും ഒരാളങ്ങ് സംസാരിക്കും, വഴക്കം തീരും. എന്റെ അച്ഛനും അമ്മയോ എന്നോട് മുഖം കറുത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അവരെ പോലെ അല്ലല്ലോ ഭർത്താവ്. അന്യനായിരുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതല്ലേ. നിങ്ങൾ തമ്മിലുള്ള ഈ പിടിവാശിയുടെ ദുഃഖം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ആ കൊച്ചു കുഞ്ഞല്ലേ. സുഖമുള്ളോ? അച്ഛൻ തന്നേച്ചതാ. ചേട്ടത്തേക്കും രോഗികൾക്കും കൂടി ഉള്ളതാ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്നു വീഴുന്ന ഈ നല്ല ദിവസത്തിൽ ഈ എളിയവന്റെ വിനീതമായ ആശംസകൾ. മോള് വരും, പേഷ്യൻസിന് മോളുടെ കൈകൊണ്ട് തന്നെ കൊടുക്കാം. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഭർത്താവ് അവിടെ ഇരുന്ന് കരയുന്നു, ഭാര്യ ഇവിടെ ഇരുന്ന് കരയുന്നു, എന്നാ പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരിടത്തിരുന്ന് കരഞ്ഞൂടെ? പാമ്പ് കടിച്ചാലും വിരോധമില്ല, പട്ടി കടിച്ചാലും വയറ്റത്താ ഇഞ്ചക്ഷൻ. ഈശോ മിശ്രായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അജ്ഞാനി സഹോദര, നീ അല്പനാകുന്നു. എങ്ങോട്ടാ? അകത്തോട്ട്. അത് മനസ്സിലായി, എന്താ കാര്യം? ഇന്ന് 1-ാം തീയതി ആകുന്നു പിരിവിനെ. എന്ത് പിരിവിന്? ദശാംശ പിരിവിനെ. തനിക്ക് വല്ല ജോലി ചെയ്ത് ചോദിച്ചൂടെ? അല്ലപലാതി. ഓ, ചിലപ്പോ ഇവൻ ഹിന്ദു ആയിരിക്കും. സഹോദര, സന്ത്യാഗോ സഹോദരൻ എന്താണ് ഇവിടെ? താൻ എന്താണ് ഇവിടെ? ഇന്ന് 1-ാം തീയതി ആകുന്നു, നമ്മുടെ ചില സഹോദരങ്ങൾ ഈ ഓഫീസിലുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ നിന്നും ദശാംശ പിരിവിന് ഇറങ്ങിയതാ. ഒത്തിരി പിരിച്ചു പിരിച്ചു താൻ പിരി പൊട്ടിക്കും. എന്താണ് സഹോദര പരിഹാസ വചനങ്ങൾ പറയുന്നത്? ഇടോ, അവിടെ നിന്ന് ആർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, വൈകുന്നേരമേ കിട്ടത്തുള്ളൂ. ദൈവഹിതം അങ്ങനെയായിരിക്കും. ദൈവഹിതം അതായിരിക്കാം, പക്ഷേ എനിക്ക് ഇന്നൊരു ഹാപ്പി ഡേ ആണ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. പിതാവേ, വേണമെങ്കിൽ തനിക്കും 100 മില്ലി വാങ്ങിത്തരാം, വന്നോളൂ. പാടില്ല സഹോദര, മദ്യപാനികളെ ദൈവം വെറുക്കുന്നു എന്നാണ്. ആര് പറഞ്ഞു? അപ്പോസ്തോലനായ പൗലോസ്. അയാളോട് പോയി പണി നോക്കാൻ പറ. താൻ വരുന്നോ? സന്ത്യാഗോ സഹോദര. എന്ത്യാഗോ സഹോദര? ഞാനും വരാം, കാരണം തന്റെ സഹോദരൻ മനോദുഃഖം ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തുകൂടുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തോലനായ പൗലോസ്. സഹോദര, എന്നെയും കൊണ്ടുപോകൂ സഹോദര. വെള്ളി അടിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് അയാളെ ഒരു തത്വജ്ഞാനം. പപ്പ ഇനി വന്ന സാറ് പണം കൊടുക്കരുത്. അത് ഞങ്ങൾ തമ്മിലല്ലേ, എലീനയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല, പോരെ. അതുകൊണ്ടല്ല സാർ, പപ്പ ഇതൊരു ഹാബിറ്റ് ആക്കും, അല്ലെങ്കിൽ തന്നെ അടുത്ത പരിചയമുള്ള എല്ലാവരോടും പപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മ എത്ര മനോഹരമേ. അമ്മ പറഞ്ഞത് മോളെ ആലോചിച്ചോ. അവൻ സുജുമോളെയും കൊണ്ട് ഈ എസ്റ്റേറ്റ് വിട്ടു പോയാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നീ കേൾക്കുന്നുണ്ടോ? ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിടാനുള്ള കാര്യമല്ലേ. ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? മോളെ, ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്.
നീ ഒരു ഒപ്പിട്ട് കൊടുത്താ മതി. എന്നിട്ട് എന്നിട്ടെന്താ? നിനക്കൊരൊന്നാന്തരം ഭർത്താവിനെ ഈ അമ്മ കണ്ടുപിടിച്ചു തരാം. ആ ബന്ധവും മോശമായാലോ? വക്കീലിനെ വിളിച്ച് മറ്റൊരു ഒപ്പ് കൂടി ഇടണം അല്ലേ? അച്ഛന്റെ മോളല്ലേ, അങ്ങേരുടെ കുതിരയ്ക്ക് കൊമ്പ് മൂന്നാ, അമ്മയുടെ കുതിരയ്ക്കോ കൊമ്പ് അതിലും കൂടുതലാ. നീ ഇങ്ങനെ എത്ര കാലം നിൽക്കുന്ന നിന്റെ വിചാരം? മോളെ, അമ്മ പറയുന്നതാ ശരി. അമ്മ ഇങ്ങനെ ഏഴു കൊല്ലം നിന്നല്ലേ? അത് നിന്റെ അച്ഛന്റെ ഗുണവധികാരം കൊണ്ടാ. അന്ന് അമ്മ എന്തുകൊണ്ട് വേറെ കല്യാണം കഴിച്ചില്ല? അച്ഛനോടൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് കേട്ടോ, അതുകൊണ്ടല്ലേ മോള് പിണങ്ങി പോയത്? അമ്മയുടെ മോളല്ലേ, പിന്നെ എങ്ങനെ പിണങ്ങി പോകാതിരിക്കുന്നെ? ഇച്ചിരി മുമ്പ് അച്ഛനല്ലേ പറഞ്ഞ ഞാൻ അച്ഛന്റെ പുന്നാര മോളാണ്, എന്നിട്ടിപ്പൊ മാറ്റി പറയാല്ലേ? മോൾ അച്ഛന്റെ പുന്നാര മോളല്ലേ, അച്ഛന്റെ മാത്രം പുന്നാര മോള്. എന്നല്ലേ ഒരു പാട്ട് പാട്, നല്ല പാട്ടായിരിക്കണം. Thank you.
നക്ഷത്ര കണ്ണുകൾ ചിമ്മി ഞാനൊരു ഐഡിയ പറയാം. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുമ്പിൽ കൂടിയാണല്ലോ ഈ കാർ എന്ന് രാവിലെ പോരുന്നത്. ഇവിടെ നിർത്താവുന്ന കാർ അവിടെ നിർത്താലോ? അമ്മയ്ക്ക് ഞങ്ങളെ കൂടെ അവിടെ വന്ന് താമസിച്ചാ എന്താ? അമ്മേ, ഞങ്ങളെ ക്ലാസ്സില് ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് രണ്ട് മമ്മിമാരുണ്ട്. ഓടി മണ്ടിക്കോതെ, ഒരു കുട്ടിക്ക് ഇങ്ങനെ രണ്ട് മമ്മിമാരുണ്ടാവുക? അതെനിക്ക് അറിഞ്ഞൂടാ. ഭാഗ്യം ചെയ്ത കുട്ടി. ആ കുട്ടിക്ക് രണ്ട് മമ്മി. സുജമോൾക്ക് ഒരു മമ്മി പോലും ഇല്ല. പിന്നെ ഇതെന്റെ മമ്മിയല്ലേ? ഇതുവരും വിസിറ്റിംഗ് മമ്മിയല്ലേ? അമ്മേ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. ആരോടും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നെ. ഞാനും കുഞ്ഞച്ഛനും അച്ഛനും കൂടി വേറെ എങ്ങോട്ടോ പോവാ. വേറെ ഏതോ രാജ്യത്തേക്കാ. പേര് മറന്നുപോയി. ഞങ്ങള് പോകുമ്പോ അമ്മയും കൂടി വരുവോ? വിമല ചേച്ചി, ഞാൻ മനഃപൂർവ്വം കാണാതിരുന്നതാ. അത് സാരമില്ല, നമുക്ക് ഡോക്ടർ വിമലയുമായി ഡിസ്കസ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് വിമല. എന്താ എലീന, പപ്പ വീണ്ടും കുഴപ്പമുണ്ടാക്കിയോ? പപ്പയല്ല, ഇപ്പോൾ എലീനയാണ് കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. വരും. എത്ര മാസമായി? 3 മന്ത്സ്. 3 മാസം. ഷീ വോൺസ് എൻ അബോർഷൻ. ഇതാര് പറ്റിച്ചു കുട്ടി? ആരാ ആള്? പറയും മോളെ, ആരാണ്? എന്നോടൊന്നും ചോദിക്കരുത് ഡോക്ടർ, ഞാൻ പറയില്ല. കുട്ടി പുറത്തു നിൽക്കൂ. എന്താ വിമലേത്? നിനക്ക് എന്ത് പറ്റി? Happy returns of the day. Let this turn to be gold.
ഇഷു വില്യംസ് മനസ്സിലാക്കിയല്ലോ. ഓ താങ്ക് യു മിസ്റ്റർ മേനോൻ, കൺഗ്രാജുലേഷൻസ്. 35 years of harmony, that is something great. To be very frank, 35 years of slavery. അല്ല, ഇത്രയും കാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നരകത്ത് ജീവിക്കേണ്ടി വന്നൊരു ഗതികേട്. Thank you, Lucy. Yes, coming. Excuse me. That's quite all right. Go ahead. Hello. നമ്മുടെ സിൽവർ ജൂബിലി ഇതിലും വണ്ടർഫുൾ ആക്കണം. പക്ഷേ ഇനി വർഷങ്ങളുണ്ടല്ലോ, നമുക്കത് അഡ്വാൻസ് ചെയ്ത് ആഘോഷിച്ചാലോ. That's a very good idea. Thank you. Please be seated. മിസ്റ്റർ വില്യംസ്, ഈശ്വരൻ എനിക്കെല്ലാം തന്നു, മനസ്സമാധാനം മാത്രം തന്നില്ല. എല്ലാം നേരെയാകും മിസ്റ്റർ മേനോൻ. Take it easy. ഇതൊരു നല്ല അവസരമാണ്, രണ്ടുപേരെയും വിളി സംസാരിക്കും. ശരി, ഐ വിൽ ടോക്ക് ടു ദം. മോനെ, എന്റെ ദുഃഖം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകണമെങ്കിൽ നിന്റെ മകൾ വളർന്ന് വിവാഹിതയായി അമ്മയായി ഇന്ന് എന്റെ മകൾ അനുഭവിക്കുന്ന ദുഃഖം അവൾ അനുഭവിക്കുന്നത് നീ കാണണം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ മോനെ, സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് താങ്കൾ പറയുന്നത്? കമൺ മൈ ഡിയർ, നിങ്ങൾ സംസാരിക്കൂ, ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറയൂ. ഈ വയസ്സിന് അതിൽ കൂടുതലൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. എന്നെ കാണാതിരുന്നാൽ വിമലയ്ക്ക് കൂടുതൽ സന്തോഷമാവില്ലേ? അതിനു വേണ്ടിയാണോ പോകുന്നത്? പോകാൻ എനിക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല. ഒന്നുമില്ലേ? ഒരു അപേക്ഷയുണ്ട്. പോകുമ്പോ ഒറ്റയ്ക്ക് കടന്നുകളയരുത്, അവളെ കൂടി കൊണ്ടുപോകണം. ആരെ? നിങ്ങളുടെ സെക്രട്ടറി എലീനയെ. What the hell you mean? അവൾ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു, പിണങ്ങി നിൽക്കുമ്പോഴും നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ ഇത്ര നീചനാണെന്ന് ഞാൻ കരുതിയില്ല. ചേട്ടത്തി എന്തായി പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? അത് തന്നെ. എന്റെ സായിബേ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലീസിൽ ചേരാനായിരുന്നു. എനിക്ക് ഗ്രഹണിയാണെന്നും പറഞ്ഞ് അവർ എന്നെ എടുത്തില്ല. പിന്നെ നക്സലേറ്റിൽ ചേരാൻ ആഗ്രഹിച്ചു, പോലീസിന്റെ ഇടിഭയന്ന് ഞാൻ അതിലും ചേർന്നില്ല.
ഈ അതിന്റെ ആവശ്യമില്ല. എന്നിട്ടാണ് ഈ വേഷം കിട്ടിയത്? അതെ. ആ അല്ല, ഇതാരേ? കം കം. എലീൻ ഇവിടെ ഉണ്ടോ? ഷീസ് ഹിയർ. എനിക്കൊന്ന് കാണണം. പ്ലീസ് ഗോ ഇൻസൈഡ്. എലീന. ആ സതീശോ, എന്താ ഇങ്ങോട്ട്? എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? വരും. നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. എന്താണ്? നിങ്ങൾ ഗർഭിണിയാണോ? ആര് പറഞ്ഞു? ആരെങ്കിലും ആകട്ടെ, ശരിയാണോ? അറിഞ്ഞിട്ട് സതീഷിന് എന്താ കാര്യം? എലീന പ്ലീസ്, എനിക്ക് അറിഞ്ഞിട്ട് ആവശ്യമുണ്ട്. ശരിയാണ്. ആരാണ്? നിങ്ങളല്ല. നോക്കൂ എലീന, ഇത് തീർത്തും നിങ്ങളുടെ പ്രശ്നമാണ്, എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രശ്നം എന്റെ ചേട്ടന്റെ ജീവിതം തകർക്കുന്ന മട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോറി സതീഷ്, എന്നോടൊന്നും ചോദിക്കരുത്. എലീന പ്ലീസ്, എന്റെ ചേട്ടനാണോ? മൈ ഗോഡ്, എന്ത് അനാവശ്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ലല്ലോ, ഇനി പറയാമെങ്കിൽ പറയൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയൂ. നെൽസൺ, ഒരു മിനിറ്റ്. ജോർജെ, ഇതൊന്ന് നോക്കിക്കോളൂ. ആ എന്താ മിസ്റ്റർ സതീഷ്? നിങ്ങൾ എലീനെ അറിയുമല്ലോ അല്ലേ? അറിയും. അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? സതീഷിനിപ്പോ ദല്ലാളപടിയുണ്ടോ? ഇടയ്ക്ക് ഒരു രസത്തിന്. ഞാൻ രണ്ട് കുട്ടികളുടെ തന്തയാണ്, അവരുടെ അമ്മ മരിച്ചുപോയി. എന്നാലും ഇപ്പൊ കല്യാണം കഴിക്കാൻ പ്ലാനില്ല, സോറി. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? നിങ്ങൾ എലീനെ വിവാഹം കഴിക്കണം. ഇത് പണ്ടാരം പറഞ്ഞതുപോലെയാണല്ലോ. വഴി കൂടെ പോകുന്നതിനെ പിടിച്ച് പെണ്ണു കെട്ടിക്കുകയോ? തമാശ കളയും. സമ്മതിച്ചോ? മിസ്റ്റർ സതീഷ്, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്, വെറുതെ ശല്യം ചെയ്യും പ്ലീസ്. ചോദിച്ചതിന് മറുപടി പറയൂ. എനിക്ക് സമ്മതമല്ല. ഓക്കെ, സമ്മതിക്കണം. പോയി പണി നോക്കണം മിസ്റ്റർ. മിസ്റ്റർ നെൽസൺ, ആ പെൺകുട്ടി ഗർഭിണിയാണ്, നിങ്ങളാണ് ഉത്തരവാദി. ആര് പറഞ്ഞു നിങ്ങളോട്? അവൾ പറഞ്ഞു. അത് നിങ്ങൾ ചോദിച്ചപ്പോഴല്ലേ. ഞാൻ ചോദിച്ചാൽ പറയും സതീഷാണോ. അനാവശ്യം പറയരുത്. എങ്കിൽ നിങ്ങൾ അങ്ങ് കെട്ടിക്കോ, അല്ലെങ്കിൽ ചേട്ടനോട് കെട്ടാൻ പറയും. ചിലപ്പോ ഗർഭം അങ്ങേടേതായിരിക്കാൻ മതി. Thank you.
ചെയ്യാത്ത കുറ്റത്തിന് എന്റെ ചേട്ടൻ ചീത്തപ്പേര് കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണോ? വരൂ. ബി ഹാപ്പി. നിങ്ങൾ സംസാരിക്കും. താങ്ക് യു മൈ സൺ. Thank you very much. You saved my daughter. സത്യസ്ഥത എന്തെന്നറിയാതെയാണ് ചേട്ടത്തി ചേട്ടനോട് സംസാരിച്ചത്. അതിന്റെ പേരിൽ ആ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് ചേട്ടത്തിക്ക് അറിയാമോ? ഉപദേശിക്കാണെന്ന് കരുതരുത്. ഈ വാശി കുറച്ച് കൂടുതലാണ്. വീടല്ല റോഡാണിത്. കരയാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനിതാ പോകുന്നു. എന്ത് ചെയ്യണം? എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒരു കാര്യം ചെയ്യാൻ മറക്കണ്ട. ഈ വിവരം ചേട്ടനെ വിളിച്ച് സംസാരിക്കണം. ഞാൻ വിളിക്കാം. ആ കണ്ണും മുഖമൊക്കെ തുറച്ച് സന്തോഷമായിട്ട് പോണം. ആരെങ്കിലും കണ്ട ബോറ. മുഴുവനും കുടിച്ചു തീർത്തോ? വെള്ളം ചേർത്താ കുടിച്ചത്. ചേട്ടാ ഇനി മതി. എനിക്ക് മതിയെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? സർവ്വ ജനത്തിനും എന്റെ മേലെ കുതിര കയറണം, കുറ്റം പറയണം, ഉപദേശിക്കണം. ഞാൻ കുറ്റം പറഞ്ഞതിന്റെ ഉദ്ദേശമില്ല. പിന്നെ നീ ഇപ്പൊ എന്താ ചെയ്തത്? ഇങ്ങനെ നിലവിട്ട് കുടിച്ചാൽ ചത്തു പോവും. ചാവട്ടടാ, ഞാൻ ചത്ത ആർക്ക് എന്താണ് ചെയ്തത്? എനിക്കുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യും? പോയി തെണ്ട്. ഡിഗ്രിക്കാരൻ എന്റെ ആരും ഒന്നും പറയില്ല. എന്റെ പൊന്നു കുഞ്ഞ്, ദൈവത്തെ ഓർത്ത് ഇന്നത്തേക്ക് ഇത് മതി. താൻ പോ. ഇത്രയും കാലം ഞാൻ മാന്യനായിട്ട് ജീവിച്ചു, എന്നിട്ട് എന്ത് ഫലമുണ്ടായി? ഭാര്യ ഇറങ്ങിപ്പോയിട്ട് 4 കൊല്ലമായി. മറ്റൊരു പെണ്ണിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഗർഭിണിയായ അത് എന്റെ തലയിലായി. വല്ലപ്പോഴും ഒരു പെഗ് കഴിച്ചാ ഞാൻ കള്ളുകുടിയനായി. ഞാൻ ഇനിയും കുടിക്കും, കുടിച്ച് കൂത്താടും, പെണ്ണും പിടിക്കും. ആരാ വരുന്ന ചോദിക്കാൻ? ചേട്ടത്തിയോ, ഒരു മിനിറ്റ് കൊടുക്കാം. ചേട്ടാ ഫോൺ ചേട്ടത്തിയാണ്. ഏത് ചേട്ടത്തി? ചേട്ടന്റെ ഭാര്യ. ഏത് ഭാര്യ? എനിക്ക് ഭാര്യയില്ല, ഭാരവുമില്ല. അവരിങ്ങോട്ട് വിളിച്ചതല്ലേ? ചേട്ടനുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. എനിക്ക് മനസ്സില്ല, ഞാൻ ചത്തുപോയെന്ന് പറ. അല്ലെങ്കിൽ ആ തട്ടക്കാരി പെണ്ണിന്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോയെന്ന് പറ. ചേട്ടാ ചേട്ടത്തി, എന്റെ ഭാര്യ. ഇട്ടേട്ടനോടെ അപ്പുറത്തുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ പരിപാടി ഗ്രാൻഡ് ആയിരുന്നു. ഓവറായി പോയി അല്ലേ? എന്താ കാണിച്ചതെന്നും പറഞ്ഞതെന്നും വല്ല ഓർമ്മയുണ്ടോ? ഹാങ് ഓവർ മാറ്റാൻ ഒരു സ്മോൾ കയറട്ടെ. ഓടാ. ആ ചേട്ടത്തി വിളിച്ചിരുന്നു. ഇന്നലെ രാത്രിയില്. എന്തിന്? ആ എനിക്കറിയാമോ? ചോദിക്കാറില്ലേ?
നീ ഇന്നലെ ഫാക്ടറി ചെന്ന് സ്റ്റണ്ടൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. ശരിയാണ്, അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. ആ ഏലിയനയുടെ കല്യാണം ഉറപ്പിച്ചു. ഫാക്ടറിയിലെ സൂപ്പർവൈസർ നെൽസൺ ആയിരുന്നു ആള്. പിന്നെ ഞാൻ ഇന്നലെ ചേട്ടത്തെ കണ്ട് സംസാരിച്ചു. ആ പിന്നെ മേല ഫാക്ടറിയിലും ഓഫീസിലും ഒന്നും പോയി ഹീറോ കളിച്ചേക്കരുത്. ഇന്നല്ലേ വിക്ടർ ബ്രൗൺ വരുന്നത്? ഉച്ച കഴിഞ്ഞ് എത്തുമെന്നാ ക്യാപ്റ്റൻ നായർ പറഞ്ഞത്. ഞാൻ ലഞ്ചിന് ക്ഷണിച്ചു, പക്ഷെ എത്തില്ല. ഇത്തവണ നമ്മളൊന്ന് മുറുകെ പിടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം സായിപ്പ് നമ്മളെ പറ്റിച്ചാ. ആ നോക്കാം, വരട്ടെ. പിന്നെ ആ ഇലീനയുടെ പ്രശ്നം എന്തായി? അത് തീർന്നു. ദാറ്റ്സ് ഗുഡ്. എങ്ങനെ? അയാൾ അവിടെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ഓ, ആര്? മിസ്റ്റർ നെൽസൺ, നമ്മുടെ ഫാക്ടറിയിലെ ഓപ്പറേറ്റർ. അതിന് വിമല ശ്രീനിയെ സംശയിച്ചു അല്ലേ? ആ അതും കേട്ടു. സോ യു ആർ സേവ്ഡ്. എനിവേ, ഇലീനയെ ഇനി ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. എന്താ ശ്രീനിയുടെ അഭിപ്രായം? പ്രശ്നം തീർന്നു കഴിഞ്ഞില്ലേ? ആർത്തിക്ക് തന്നെയുമല്ല, അവളെ ഇപ്പൊ പറഞ്ഞുവിട്ടാൽ ആ കുടുംബത്തിന്റെ കാര്യം കഷ്ടത്തിലാവും. സോ വാട്ട് യു സജസ്റ്റ്? വേണമെങ്കിൽ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ശ്രീനിയുടെ സെക്രട്ടറി ആയിട്ട് തുടരുന്നില്ലേ എനിക്ക് എതിർപ്പുള്ളൂ. വേണ്ട, ഞാൻ ചെയ്തോളാം. ലീവ് ഇറ്റ് ടു മീ. പിന്നെ ഒരു കാര്യം, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നാലെന്ന് ആലോചിക്കുക. മിസ്റ്റർ വില്യംസ് പറഞ്ഞപ്പോൾ ഞാൻ അത് എത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ പോകുന്നതാണ് നല്ലത്. ഇവിടെ ഇങ്ങനെ ശ്വാസം മുട്ടി. തീരുമാനിച്ചോ? അനുവദിച്ചാ ഞാൻ പോകും. വരട്ടെ, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വി വിൽ ഡിസ്കസ്. അമ്മൂമ്മ എന്താ അമ്മയെ കൊണ്ടുവരാഞ്ഞേ? അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ മോളെ? ഇരിക്കൂ. ശിനി, സുജുമോളെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്തിന്? കുറച്ചു ദിവസം അവളുടെ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ ശ്രദ്ധയും സ്നേഹവും അത്യാവശ്യമാണ്. നീ എന്തോന്നും പറയാത്തത്? വിമലയ്ക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോ അമ്മായി അവളെ ഇട്ടേച്ച് 7 വർഷം സ്വന്തം വീട്ടിൽ പോയി നിന്നില്ലേ? അന്ന് വിമലയ്ക്ക് അമ്മയുടെ സ്നേഹവും ശ്രദ്ധയൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലോ. ഭാരതി, എന്തോ ഭാരതിക്ക് വഴക്കടിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്? ആരാ വഴക്കടിക്കുന്നത്? ഞാനോ അല്ല ഇവനോ? അവന്റെ വർത്താനം കേട്ടില്ലേ? എന്റെ മോളെ 4 കൊല്ലം ഞാൻ തന്നെ വളർത്തിയത്. ഇനി എനിക്കതിന് കഴിയും. ഈ നാട്ടിൽ കോടതിയും വക്കീലന്മാരും ഉണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ അമ്മയുടെ കൂടെ നിർത്തുമെന്നേ ഏത് കോടതിയും പറയും. എന്നാൽ പിന്നെ കോടതിയിൽ പോയാൽ മതിയായിരുന്നല്ലോ, ഇങ്ങോട്ട് വരണമായിരുന്നു. എന്റെ നേരെ മെക്കിട്ട് വരാൻ മാത്രമല്ലേ നിങ്ങളെ നാവ് പൊങ്ങു. താങ്കൾ പറഞ്ഞ ശരിയല്ലേ? ശരിയും തെറ്റും ഞാൻ തീരുമാനിച്ചോളാം. മോളെ, മോക്ക് അപ്പൂപ്പിന്റെയും അമ്മൂമ്മയുടെയും അമ്മയുടെയും കൂടെ അവിടെ താമസിക്കുന്നതാണോ ഇഷ്ടം, അതോ അച്ഛന്റെ കൂടെ ഇവിടെ താമസിക്കുന്നതാണോ ഇഷ്ടം? സുജമോൾ, നീ പ്രസവിച്ചു കുഞ്ഞല്ലേ, നിനക്ക് ചെന്ന് അവളെ ഞാൻ എടുത്തോണ്ട് പോന്നാൽ എന്താ? ഇതിലിപ്പ ഇത്ര സീരിയസ് ആക്കാനുള്ള കാര്യം എന്തിരിക്കുന്നു? ഏ എന്റെ മനുഷ്യ, നിങ്ങൾ ഈ ഒരുമാതിരി ചിരിയുണ്ടല്ലോ, എനിക്കെന്റെ ശരീരം വിറഞ്ഞു തീർന്നു. എന്നാൽ എന്റെ ഭാരതി, നല്ലപോലെ ഒന്ന് ഉറഞ്ഞു തുള്ളു, ഒരാശ്വാസം കിട്ടട്ടെ. നിങ്ങൾ ഒരിത്ത ഇതിന്റെ ഇടയിൽ കിടക്കുന്നതാ എല്ലാത്തിനും തടസ്സം. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അമ്മയ്ക്കും മോക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ തടസ്സത്തിനില്ല. അവൻ ആ കുഞ്ഞിനെയും കൊണ്ട് നാടുവിടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാ ചെയ്യ എന്റെ ഭാരതി. നിങ്ങൾ നോക്കിക്കോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, ഞാൻ കാണിച്ചു തരാം. നീ കാണിക്കാവുന്നൊക്കെ കാണിക്കെന്റെ ഭാരതി. മോളെ, നമ്മളിങ്ങനെ 3 മുനകളിൽ നിന്ന് മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ല.
ഒരു നിമിഷം മതി മോളെ ഇതെല്ലാം തീരാൻ. കുഞ്ഞു മാത്രമല്ല, ഭർത്താവും നിന്റേതാണ്. ആ വീട്ടിലെ കയറി ചെല്ലാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. അങ്ങോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു വെച്ച. എനിക്ക് എന്റെ മൂള വേണം. കാറിന്റെ ഡിക്കിയിൽ എന്റെ പെട്ടിയിലുണ്ട്. അച്ഛൻ എവിടെ മോളെ? ഓഫീസിൽ പോയിരിക്കാം. വീട് മാറി കയറിയതൊന്നും അല്ലല്ലോ അല്ലേ? ബെഡ്റൂമിലേക്ക് വെച്ചോളൂ. ഹിപ് ഹിപ് ഹൂറേ മോളുവാ. മഴക്കാറ് നീങ്ങി മാനം തെളിഞ്ഞു. മഴക്കാറ് നീങ്ങി മാനം തെളിഞ്ഞു. നിനക്ക് എന്ത് പറ്റി? ഞാൻ രാവിലെ വരുമ്പോ നിനക്ക് ഒരു അസുഖമില്ലായിരുന്നല്ലോ. ചേട്ടത്തി വന്നു എന്നിട്ട് പോയോ? ഇങ്ങനെ ഒരു കൊണാസ്പ് ചോദ്യം. ചേട്ടത്തി പെട്ടിയും കിടക്കയൊക്കെ തൂക്കി സ്ഥിരം പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് ചേട്ടനെ കണ്ടു തോന്നു പറയാൻ ഞാൻ എവിടേക്ക് അലഞ്ഞു എന്നറിയാമോ? ദേ എനിക്കെന്തെങ്കിലും കാര്യമായിട്ട് തരണം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മോൾക്ക് മോക്ക് അച്ഛനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പുതിയ ഉടുപ്പൊക്കെ ഒന്ന് റൗണ്ട് അടിക്കാം. നമുക്ക് ബൈക്കിൽ പോവാം. ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്. ഇതിനാണോ വിമല തിരിച്ചു വന്നത്? ഞാൻ വന്നത് എന്റെ മോളെ കാണാനാണ്. ഞാൻ തിരിച്ചു വന്നത് എന്റെ മോളുടെ അടുത്തേക്കാണ്, അവൾക്ക് വേണ്ടി മാത്രമാണ്.
ഒറുക്കാൻ വയ്യാത്തവണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അത് പറയും. വീട് അലങ്കരിച്ച് സൂക്ഷിക്കുവാനും നേരം തെറ്റി കയറി വരുന്ന നിങ്ങളുടെ കൂട്ടുകാരെ സൽക്കരിക്കാനുമുള്ള ഒരു സ്ത്രീ എന്നതിൽ കവിഞ്ഞ് വേണ്ട. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? നിങ്ങളുടെ അഹന്ത അലക്കി വെളുപ്പിക്കാനുള്ള ഒരലക്കുകല്ലായിരുന്നു ഞാൻ എന്നും. തെറ്റല്ല എന്റേത്. ശരി, സമ്മതിച്ചു. ആ മുറി പോയി കിടക്ക്. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. നീ തിരിച്ചു വന്ന കാര്യം ഒറ്റ പകലുണ്ട് ഈ എസ്റ്റേറ്റ് മുഴുവൻ അറിഞ്ഞു. നമ്മുടെ മോൾക്ക്, സതീശന്, എല്ലാവർക്കും സന്തോഷമായി. അവരെ ബോധ്യപ്പെടുത്താനെങ്കിലും. കണ്ടോ, അവിടെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. വളർന്നു വരുന്ന നമ്മുടെ മോൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് നല്ല ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുകയെങ്കിലും ചെയ്യാം. അഭിനയിക്കാൻ എനിക്കറിയില്ല. എന്നെങ്കിലും നിന്റെ മനസ്സ് മാറും. ആ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കാം. അതുവരെ നമ്മുടെ അകൽച്ചയെക്കുറിച്ച് മറ്റാരും അറിയരുത്. അതിനെങ്കിലും നീ എന്നെ സഹായിക്കില്ലേ? എന്നെ സ്നേഹിക്കണ്ട, നമ്മുടെ മോളെക്കുറിച്ച് ഓർക്ക്. അച്ഛനും അമ്മയും സന്തോഷമായി കഴിയുന്നു എന്നറിഞ്ഞാൽ അവളുടെ മനസ്സെങ്കിലും ആഹ്ലാദിക്കട്ടെ. നമ്മുടെ മുറി പോയി കിടക്ക് പ്ലീസ്. കുഞ്ഞങ്ങോട്ട് മാറി, ഞാൻ കുളിപ്പിച്ചു. അങ്ങനെ ഇങ്ങോട്ട് തല തോർത്ത്. അമ്മക്കറിയില്ല, എന്നും കുഞ്ഞച്ചനാ ജീവിച്ചാറില്ലേ. കുഞ്ഞച്ച ജീവിത്ത. പെണ്ണിന്റെ ഒരു വാശി. മോളെ അമ്മ കാറിൽ കൊണ്ടുപോ. വേണ്ട വേണ്ട, ഞാൻ കുഞ്ഞച്ചന്റെ ബൈക്കിൽ പോയിക്കോളാം. ഇടി മണ്ടി കോതെ, ബൈക്കിനേക്കാൾ ഭയങ്കര ഗമയല്ലേ കാറിന്. അച്ഛാ, ഈ കുഞ്ഞച്ച എന്നെ മണ്ടി കോതെന്ന് വിളിക്കുന്നു. കുഞ്ഞച്ചന്റെ ചക്കര മോളല്ലേ. പിന്നെ എന്നെ മണ്ടി കോതെന്ന് വിളിച്ചതോ? അത് കുഞ്ഞച്ചൻ ചുമ്മാ സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ. ഇനി വിളിക്കൂ. ഇനി വിളിക്കില്ല. മോള് കാലത്തെ അമ്മയുടെ കൂടെ കാറിൽ പോ. വൈകിട്ട് കുഞ്ഞച്ചൻ ബൈക്കും കൊണ്ട് വരാം. എന്നിട്ട് രണ്ടുപേർക്കും കൂടെ അടിച്ച് പറപ്പിച്ചിങ്ങി പോയി. ഗുഡ് മോർണിംഗ് മെമ്മല. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ മെമ്മല ഓപ്പിയിൽ തിരക്കി. ഞാൻ ഇത്തിരി വൈകി, നിങ്ങളെ സ്കൂളിലാക്കിട്ട് വരുന്ന വഴിയാ. എന്താ ഡോക്ടർ? അനുമോദിക്കാൻ അല്പം വൈകി. ഞാൻ ഇങ്ങനെ ഇല്ലായിരുന്നു. മൂപ്പരുടെ അച്ഛനും അമ്മയും വന്നു. വയസ്സായിരിക്കുന്നവരല്ലേ, അവരുടെ കൂടെ ഷോപ്പിംഗ് വിസിറ്റ്സ് അങ്ങനെ പോയി. അവർ പോയോ? ഇന്ന് രാവിലെ പോയി.
എങ്ങനെയിരിക്കുന്നു? രണ്ടാം മധു ഇതു വിവരം കേട്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. ഞാൻ ഇന്നും ഭഗവതിയോട് പ്രാർത്ഥിച്ചിരുന്നു നിങ്ങളെ ഒന്നിച്ചു ചേർക്കണേന്ന്. നമ്മൾ പെണ്ണുങ്ങൾ അല്പം ഒന്ന് താന്നു കൊടുത്താൽ ആണുങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈഡ് ആയി, അവർക്കത് മതി, പിന്നെ നമ്മളെ നക്കി തോർത്തിട്ടരും. ചിരിക്കണ്ട, ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിയല്ല. അവൾ സുജമോൾ, അവൾക്കായിരിക്കും ഏറ്റവും അധികം സന്തോഷം. ഷീസ് വെരി ഹാപ്പി. ഗുഡ്, ഇനി സന്തോഷമായി കഴിയണം. ഒരിക്കലും പിണങ്ങരുത്. ശ്രീനിയെ സ്നേഹം കൊണ്ട് വേർപ്പ് മുട്ടിക്കുന്നു, ഇരട്ടി സ്നേഹം തിരിച്ചു കിട്ടും. ഈ കുഞ്ഞച്ചന് ഒന്നും അറിയില്ല. എന്നാ നീ കളിക്ക്, ഇതാ ഞാൻ കാണിച്ചുതരാം. മോളെ, സുജമോളെ, മോക്ക് അമ്മ എന്തൊക്കെ കൊണ്ടിട്ടുണ്ട് നോക്ക്. ശർക്കര പുരട്ടി, ഉപ്പേരി, നെയ്യപ്പം, ഇതിന് കടുമാങ്ങിയ നാരങ്ങ അച്ചാറുണ്ട്, അകത്ത് വെക്ക്. മോക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നില്ലേ? അയ്യോ, അമ്മ മറന്നു പോയല്ലോ മോളെ. എങ്ങനെയുണ്ടോ സതീശേ, എന്റെ പഠിത്തം നടക്കുന്നു? ഈടായിട്ട് സമരൊന്നും ഇല്ലേ കോളേജിൽ? ഇല്ല. അതെന്താ? കാരണമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. എത്ര നാളാണോ ഇങ്ങനെ ഒരു ചെറിയ സമരം പോലും ഇല്ലാതെ. മോളെ, ശ്രീനി വന്നില്ലേ? ഇല്ല, ഇപ്പോഴെത്തും. അതോ അവിടെ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് രാത്രി ആവുമ്പോഴാണോ വന്ന് കയറുന്നത്? ഏയ്, നേരത്തെ വരും. താൻ ഓഫീസിലോട്ടൊന്ന് ഫോൺ ചെയ്യും, ശ്രീനി വേഗം വരാൻ പറ. ശ്രീനി വന്നല്ലോ. അങ്കിളും അമ്മയൊക്കെ പോന്നു? തനിക്ക് നൂറായസാടോ, അതിന് മുമ്പ് വെടി വെച്ചാലും ചാകില്ല. ചോദിച്ചോക്ക്, തന്റെ കാര്യം പറഞ്ഞിപ്പോ നാം എടുത്തതേ ഉള്ളൂ. വിമലേ, അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് എന്ത് കൊടുത്തു? എനിക്കൊരു ചായ. എനിക്ക് ചായ വേണ്ട, അതിന്റെ സമയം കഴിഞ്ഞു. അമ്മ എന്താ കഴിക്കുന്നേ? ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ. ഓ, അവളുടെ ഒരു സൽക്കാരം. വണ്ടിയിൽ കുപ്പിയിൽ പോണ്ട്, എടുക്കട്ടെ. ഓരോ സ്മോൾ അടിക്കാം. ഞാൻ നിർത്തി. വൈ, വാട്ട് ഫോർ? ഞാൻ ഓണത്തിനോ വിഷുവിനോ ഒക്കെയാണ് ഒരു ബഗ് കഴിക്കുന്നത്. ഇപ്പൊ അത് നിർത്തി, വിമലക്ക് ഇഷ്ടമല്ല. ഇടോ മണ്ടം മരുമകനെ, അങ്ങനെ ഭാര്യയുടെ അടിമയായിട്ടിരിക്കാനും വേണം ഒരു യോഗം. പണ്ട് ഭാരതി പറയുമായിരുന്നു. എന്താ ഭാരതിയെ കുറിച്ച് വിസ്തരിക്കുന്നത്? അല്ല, ഞാൻ ശ്രീനിയോട് പറയുമായിരുന്നു, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ. എന്താ ബാക്കി മറന്നുപോയോ? എന്തെങ്കിലും കഴിക്കൂ. വേണ്ട, ചായ മാത്രമായി. മിക്സറെങ്കിലും എടുക്കൂ, ഞാൻ ഉണ്ടാക്കിയതാ. ആഹാ, താനുണ്ടാക്കിയതാണോ? എന്നാലത് പറയണ്ടേ, ഒരു മൂന്നാല് പ്ലേറ്റ് എഴുതണ്ടോ? ഗ്രാൻഡ്, സിംപ്ലി ഗ്രാൻഡ്. ഇതാണോ സ്വകാര്യം പറഞ്ഞത്? സ്വകാര്യം പറഞ്ഞത്. എന്താണ് പീറ്ററേ? തനിക്ക് പ്രായം കുറഞ്ഞു വരികയാണ്. വിമല കുഞ്ഞു വന്നിട്ട് മൂന്ന് ദിവസേ ആയുള്ളൂ, പക്ഷെ എനിക്ക് ആറ് വയസ്സ് കുറഞ്ഞു. ഈ കണക്കിൽ പോയാൽ താൻ മുട്ടിലെഴിയുന്ന പരുവത്തിൽ എത്താൻ അധികാലം വേണ്ടി വരില്ല. ഭാരതി, നമുക്കിറങ്ങാം. അച്ഛനെ അറിഞ്ഞിട്ടെ മോളെ, ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു. ശ്രീനി, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം വരട്ടെ മോളെ. മോളെ, അച്ഛനെ അറിഞ്ഞിട്ടെ. ഇടോ സതീഷ്, ശ്രീനി. ആ, അഭിനയം തകർത്തു, നല്ല സീനായിരുന്നു.
തെങ്ങും കൊഴുത്തു, ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്. നമുക്കത് നിർത്തിക്കൂടെ? വിമല ഇങ്ങോട്ട് നോക്ക്, എനിക്കിത് താങ്ങാനാവുന്നില്ല. എനിക്ക് നിന്നെ വേണം, നിനക്ക് എന്നെയും. പിന്നെ എന്തിനായി ഒളിച്ചെളി? തോറ്റു മടങ്ങി വാലാട്ടിക്കൊണ്ടുവന്ന ഒരു കുടിച്ചുപെട്ടിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളിൽ ആര് തോറ്റാലും ഒരുപോലെയല്ലേ? നീയില്ലാത്ത എത്രയോ രാത്രികളിൽ നിന്നെ ഓർത്ത് ഈ കിടക്കയിൽ കിടന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പൊട്ടിച്ചിരിച്ച് നടക്കായിരുന്നാണോ നിങ്ങളുടെ വിചാരം? വിമലെ, കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്കെല്ലാം മറക്കാം, സന്തോഷമായിട്ട് കഴിയും. ഇനി ഒറ്റയ്ക്ക് വിടോ, എനിക്ക് അല്പം സ്വയം തരൂ. ശ്രീനിയുടെ ക്ലാസ്. ശ്രീനി സാറിന് നല്ല ഫോമിലാണല്ലോ, പണ്ടൊറ്റ പെഗ്ഗായിരുന്നു കണക്ക്. എന്താ ശ്രീനി ഇത്? എനിക്കെന്റെ ദുഃഖം പങ്കിടാൻ ആരുമില്ല. എനിക്കൊന്ന് പൊട്ടിക്കരഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാരം ഒഴിവാക്കാൻ ഒരിടവില്ല. താനെന്താ കൊച്ചുകുട്ടികളെ പോലെ? എനിക്കാരുമില്ല സുഹൃത്തെ, ആരുമില്ല. ബന്ധിസ് ഇല്ലേ? ശ്രീനിക്ക് മോളില്ലേ? അനിയനില്ലേ? പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? നിന്റെ അച്ഛൻ എസ്റ്റേറ്റ് ഉടമ, നിന്റെ അമ്മ കോടീശ്വര പുത്രി, നീ അവരുടെ ഏക സന്താനം. അതിന്റെ മുമ്പിൽ നിനക്ക് ഞാൻ വെറും ഒരു വാലാട്ടുന്ന പട്ടി മാത്രം. പക്ഷെ അത് ഈ വീട്ടിൽ നടക്കൊന്നും വിചാരിക്കണ്ട. ഞാൻ വളർത്തു പട്ടിയൊന്നുമല്ല, മനുഷ്യ സ്ത്രീയാണ്. ഞാനും ഒരു മനുഷ്യനാണ്, സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് ആ മുറി പോയി കിടക്കാം. സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്യാതിരിക്കാനുള്ള മാനസിക സംസ്കാരം എനിക്കുണ്ട്. നീ ആഗ്രഹിക്കാതെ, നിന്റെ സമ്മതമില്ലാതെ നിന്റെ ദേഹത്തിന്റെ വിരൽത്തുമ്പ് പോലും സ്പർശിക്കില്ല. ഓ, പോയി കിടക്ക്. I can go to our bedroom. When I don't like, why should I? You. ഭാവം കണ്ടിട്ട് എനിക്ക് വല്ലാതെ തോന്നുന്നു. നിങ്ങൾ അവിടെ വരെ ഒന്ന് പോയി നോക്ക്. അയാൾ എന്ത് ചെയ്യാനാ? എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്? എല്ലാ മനുഷ്യന്റെയും സഹനശക്തികൾ അതിലില്ലേ? അച്ഛനും അമ്മയ്ക്കും കൂടി ഒറ്റ മോള വിമല, പിന്നെ ഇഷ്ടംപോലെ പണവും. ലാളിച്ച് വളർത്തിയെന്നെ കുഴപ്പമാ? നമ്മളെയൊന്നും അച്ഛനമ്മ ലാളിച്ചല്ലായിരിക്കും വളർത്തിയത്. ഒന്ന് പോടും. എന്തെങ്കിലും ആവട്ടെ, ഇനി അത് പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങണ്ട. നമ്മൾ തമ്മിൽ പിണക്കോ? ആ ശരി ഭാര്യ, ഇതുവരെ നമ്മൾ നമ്മൾ പിണങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇനി പിണങ്ങുമോ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പ്. ഒന്ന് ചെന്ന് നോക്കേ, നമ്മൾ അന്വേഷിക്കാതിരിക്കുന്നത് ശരിയല്ല. ചെന്ന് നോക്കാം, പക്ഷേ ഒന്നിലും അഭിപ്രായം പറയാൻ എന്നെ കിട്ടില്ല. ചെല്ല. കുഞ്ഞൊന്ന് ചെല്ലി, ഒറ്റയ്ക്കാ ജീപ്പെടുത്ത് പോയത്, നല്ലപോലെ കുടിച്ചിട്ടുമുണ്ട്. എവിടെയെന്ന് വെച്ചാൽ ഞാൻ അന്വേഷിക്കുക?
ഈ രാത്രി എവിടെ പോവാനാ? എന്താ സതീഷ്, എന്താടോ പീറ്റർ? ഇനി കുഞ്ഞ് ജീപ്പ് എടുത്ത് എങ്ങോട്ടോ പോയി. നാളെ നേരം വിളിക്കുമ്പം വല്ല കൊക്കയിലും ചത്തു കിടക്കുന്നു കാണാം. സതീഷ്, എന്റെ ചേട്ടൻ ചത്താ നിങ്ങൾക്കെന്താ സങ്കടം? നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്ക് വീണ്ടും കല്യാണം കഴിക്കാം. നഷ്ടപ്പെടുന്നത് എനിക്കാണ്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, എനിക്കെല്ലാം എന്റെ ചേട്ടനാണ്. കൂൾ ഡൗൺ മൈ ബോയ്. എന്തൊക്കെയാ നീ പറയുന്നത്? മൂക്കറ്റം കുടിച്ചിട്ടയാൾ ജീപ്പെടുത്തോണ്ട് പോയത്. ഇവിടെ ഇരുന്ന് കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഈ അന്തരീക്ഷത്തിൽ മറ്റുപലരുമായിരുന്നെങ്കിൽ വിഷം കഴിച്ചേനെ. എത്ര കാലമായി ഞാനിത് കാണുന്നു. പാവം, രാത്രി കിടക്കയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് ഞാനല്ലേ ദിവസം കാണുന്നത്. എല്ലാത്തിനും കാരണം ഞാനാണ്. എന്താ അല്ലേ ഇങ്ങനെ പറഞ്ഞു നിൽക്കാനുള്ള നേരമല്ലത്. കുഞ്ഞ് പോയെന്ന് അന്വേഷിക്കേ. വരൂ സതീഷ്, ഞാനും കൂടെ വരാം. ശ്രീനി പോകാൻ ഇടയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് തിരക്കാം. ഈ രാത്രി അങ്ങള് വരണ്ട, ഞാൻ പോകാം. എവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെയും കൊണ്ടേ വരൂ. ഞാനും കൂടെ വരാം സതീഷ്. വേണ്ടെങ്കിൽ വിമലെ, എനിക്ക് നിന്നെ ഉപദേശിക്കാൻ അർഹതയില്ല, പക്ഷെ ഒരുപാട് ജീവിതവും ഒത്തിരി ലോകവും കണ്ട അനുഭവം വെച്ച് ഞാൻ പറയുന്നത്, സ്വന്തം വീട്ടിൽ സ്വർഗം പണിയേണ്ടത് സ്ത്രീയുടെ കൈകൊണ്ടാണ്. കുടുംബജീവിതത്തിന്റെ ശക്തിയും താളവും സ്ത്രീയാണ്. അല്ലെങ്കിൽ മുലപ്പാല് കുടിച്ച് കൊതി തീരും മുമ്പേ എന്നെ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയ നമ്മുടെ അമ്മ. സതീഷ്, ദുഃഖം മറക്കാനല്ലേ ചേട്ടൻ കുടിക്കുന്നത്? എനിക്കുമുണ്ട് ദുഃഖം. ആ വീട്ടിൽ എനിക്കാരിരിക്കുന്നു? എന്റെ ചേട്ടനില്ലാത്ത വീട്ടിൽ എനിക്കെന്ത് കാര്യം? ഞാനാണ് പറഞ്ഞത് പോകാൻ. ഇത്രയും നാൾ ഞാൻ ചേട്ടൻ പറയുന്നതൊക്കെ അനുസരിച്ചില്ലേ? ഇന്ന് ഞാൻ അനുസരിക്കുന്നില്ല. സതീഷ്, കുറെ നാളായി ഞാൻ കാണുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ അംഗം വെട്ടുമ്പോൾ നോക്കി നിൽക്കുന്ന എനിക്ക് മുറിവേൽക്കുന്നില്ലെന്നാണോ ചേട്ടൻ വിചാരിക്കുന്നത്? നിങ്ങളോടൊപ്പം ഞാനും നേരുകയായിരുന്നു. എന്റെ മനസ്സിന്റെ നീട്ടിൽ നിന്നെ അറിയിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. നിന്നോട് ഞാനെങ്ങനെ എന്റെ കിടപ്പ്രദേശങ്ങൾ പറയും? 5 വയസ്സായ എന്റെ മോളോട് ഞാൻ എങ്ങനെ എന്റെ ദുഃഖങ്ങൾ പറയും? എന്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ ആരുമില്ല ചേട്ടാ. നമ്മുടെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ നിന്നെയും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സുജമോളെ ഓർത്തിട്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. വരൂ ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ പോയിക്കോ, ഞാൻ നാളെ വരാം. Thank you.
ആരുമില്ല. ഞാൻ എന്റെ ചെന്നേട്ടാ.